الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله اللهم إنك قهار تقهرت بالقهر والقهر بقهر قهرك يا قهار يا الله يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله يا نور تنورت بنور نورك يا نور يا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور وقال النبي صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى قيل ومن أبى يا رسول الله فقال صلى الله عليه وسلم من أطاعني دخل الجنة ومن عصاني فقد أبى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا كخير الخلق يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم موت تجديد نداخل
زندگی کا نام ہے خواب کے پردے میں بیداری کا ایک پوگام ہے موت تجدید ندا زندگی کا نام ہے خواب کے پردے میں بیداری کا ایک پوگام ہے Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina. Medina Muttu Manikyaman Ende Twaha Ishtin Palaliyan Ende Raha Muttu Manikyaman Ende Twaha ഇഷ്കിൻ പാലാടിയാണെൻ്റെ റാഹ സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ബാസുര പ്രദീപം മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ബാസുര പ്രദീപം മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. Sneha Bahumana, the Rolanda Ranya. Muhammad Rafiq Faisi, Priya Pata. അഷ്റഫി ഉസ്താദ് മുദരിസ് സഖാഫി ഉസ്താദ് അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുത്തഴിലും സുഹൃത്തുക്കളെ നല്ലവരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു السلام عليكم ورحمة الله وبركاته കുറച്ച് വരട്ടെ ആ കുഞ്ഞു കുഞ്ഞു ഈ സ്പീക്കറിന്റെ അടുത്തൊക്കെ ഈ ചെറിയ മക്കളെ ഇരുത്തിയാലേ ഞാൻ അള്ളാന്ന് വിളിക്കുമ്പോ ഡയർ ഫ്ലോക്ക് അടിച്ചു പോകൂലേ പിള്ളേരെ കഴിവിന്റെ പരമാവധി അടുത്തു വാ കുഴപ്പമില്ല ഫ്രണ്ടിലോട്ട് വാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ആ ചെറിയ മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റൊന്ന് വാന്ന് പ്രായമുള്ള ആൾക്കാർ അവിടെ തന്നെ ഇരുന്നാൽ മതി ആ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും അത് പറഞ്ഞപ്പോ ചെറിയ കുട്ടികളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നു ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ എഴുന്നേക്കുന്നു ചില ചെറുപ്പക്കാരാണ് ഇങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിങ്ങനെ ഇരിക്കുക എൻ്റെ അടുത്തല്ല പറഞ്ഞെന്നുണ്ട് ഒന്ന് വാന്ന് അടുത്തോട്ട് വാ നല്ല കാര്യങ്ങളല്ലേ അവിടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കാതെ എടാ മക്കളെ ആ ബോക്സിന്റെ അടുത്ത് നിന്ന് ഒന്നും മാറിയില്ല അങ്ങനെയൊന്നും മാറിയാ മാറത്തില്ല അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ കുറച്ചുകൂടെ വരി സ്ഥലമുണ്ട് ധാരാളം സ്ഥലം കിടക്കുന്നു സ്പേസ് ഉണ്ട് വരി വേഗ 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 ജൽദി ജൽദി സുറാ സുറാ സീക്രം സീക്രം സമയം എങ്ങനെ പോന്നു മണി 10 മണിയായി പെട്ടെന്നാവട്ടെ വേഗം വാന്ന് അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ ഈ രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റുമാറാകട്ടെ നേരം പോക്കിന് വേണ്ടി നമ്മുടെ സദസ്സ് അവരുടെ ഖബറുകളിൽ അള്ളാഹു കാണിച്ചവർക്ക് ഇനാസ് നൽകുമാറാകട്ടെ
ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകും. ആ സമയത്ത് കാമിലായി ഇമാനോടെ മരിക്കാൻ അള്ളാഹു പാപികളും മോശക്കാരും കുറ്റക്കാരും തെറ്റുകാരും ഒരു നന്മയുമില്ലാത്ത നമുക്ക് ഇൽമിന്റെ മജ്‌ലിസിന്റെ മഹത്വം കൊണ്ട്, മഹാന്മാരുടെ മഹത്വം കൊണ്ട്, സ്വഹാബത്തിന്റെ പൊരുഷ കൊണ്ട് അള്ളാഹു നമുക്ക് കാമിലായ ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഖബറിലെ ആദ്യ രാത്രി എന്ന വിഷയത്തെ അധികരിച്ചു വേണം ഇന്ന് വർത്തമാനം പറയാൻ. ഹഖ് പോലെ പറയാനും അത് കേട്ട് നല്ലൊരു ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പോ 2, 3, 4 ദിവസമായി, 1, 2, 3 ഇല്ലയോ, 21 നാലാമത്തെ ദിവസമാണ്, സമാപന ദിവസമാണ്. ഖബറെന്ന് പറഞ്ഞാൽ ഞാൻ ആമുഖമൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ഒന്ന് ഇന്നും മരിച്ചു എന്ന് കരുതുക, ഞാൻ ചുമ്മാ പറയുന്നതല്ല. തിരുവനന്തപുരത്ത് കാരക്കാ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ 2 ദിവസം വയലുണ്ടായി. ഒരു ദിവസം വയലിന് പോയി, പിറ്റേ ദിവസം അവിടെ വയലിന് ചെന്നപ്പോ അവിടുത്തെ പിള്ളേര് ഒരു കുറിപ്പ് കൊണ്ട് തന്നു. അല്ല, എന്തോ ആ കുറിപ്പിലുള്ള ഉസ്താദേ, ഇന്നലെ നമ്മുടെ സദസ്സിൽ വയല് കേൾക്കാനുണ്ടായിരുന്ന 35 വയസ്സ് പ്രായമുള്ള സയ്യിദ് അൻസാരി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു. വയല് കഴിഞ്ഞ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യാർത്ഥം വാഹനത്തിൽ രാത്രി യാത്ര ചെയ്ത് പോകവേ എതിരെ വരുന്ന ലോറിയുമായി അദ്ദേഹം സഞ്ചരിച്ച ചെറിയ വാഹനം ഇടിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ ഞാനിത് പറയുമ്പോ ശരിക്കും തലേ ദിവസം അവിടെ പ്രസംഗിച്ചത് മരണവുമായോ മറ്റോ ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ ആലോചിച്ചു പോയി, ഞാൻ ആ വിഷയം സംസാരിക്കുമ്പോൾ എന്റെ സദസ്സിലുണ്ടായിരുന്ന സയ്യിദ് അൻസാരി ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല നാളെ ഈ സമയത്ത് ഞാൻ ഖബറിലായിരിക്കുമെന്ന്, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ മോണിറ്റർ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ, അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ കാണും? അപ്പൊ ഞാനിത് പറയുമ്പോ ഖബറിലെ ആദ്യ രാത്രിയെ പറ്റി പറയാൻ പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും ആലോചിക്കോ നാളെ എന്റെ ഖബറിലെ ആദ്യ രാത്രിയാണെന്ന്. ആദ്യ രാത്രി എന്നൊക്കെ കേൾക്കുമ്പോ ചെറുപ്പക്കാർക്ക് ഓർമ്മ വരുന്ന ആദ്യ രാത്രി ഖബറിലെ ആദ്യ രാത്രി ഒന്നുമല്ല. വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മഴവിൽ കാന്തികൾ തളിരിട്ട് കളിയാടുന്ന മണവറയുടെ മനോഹരമായ അകത്തളത്തിലേക്ക് പുതുമണവാളനെ കാത്തുകാത്തിരിക്കുന്ന പുതുമണവാട്ടിയായ സുന്ദരിയുള്ള മണിയറ, ആ മണിയറയെ പറ്റിയാണ് ആദ്യ രാത്രി, ഫസ്റ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. സഹോദരാ, അങ്ങനെ ഒരാദ്യ രാത്രി എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം, ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ മനുഷ്യ, ഖബറിലെ ആദ്യ രാത്രി ആ ആദ്യ രാത്രിയല്ല, അതൊരു ഭീകരമായ ആദ്യ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണു സമാനാ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡിലെ റേഷൻ വേണ്ട പോലതിലുണ്ട്,
ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അല്ലാഹു തഴവ ഉസ്താദിന്റെ ദർജയെ ഏറ്റിയേറ്റ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തഴവ ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബുകളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. റിയലി അതാണ് ഖബർ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിലെ ആദ്യത്തെ ഭവനം. അതയാൾ രക്ഷപ്പെട്ടാൽ അയാൾ എല്ലാം രക്ഷപ്പെട്ടു. അതയാളെങ്ങാനും പരാജയപ്പെട്ടു പോയാലോ മുഴുവൻ അയാൾക്ക് പരാജയമാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ ഒരു മനുഷ്യനെ ഇറക്കി വെക്കുന്ന സമയം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള നിമിഷം എപ്പോഴാണെന്ന് അറിയുമോ? ജനാസ അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന സമയം, അയാളുടെ ആത്മാവ്, സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ആത്മാവ്, ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജനൽവാതിലിന്റെ കമ്പിയിൽ പിടിച്ചിട്ട് കരയാണ്, തന്റെ പൊന്നു മക്കള് നിലവിളിക്കാണ്, ഓ എന്റെ പ്രിയപ്പെട്ടവനെ ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും കാണുകയില്ലല്ലോ, ഇനി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുകയില്ല. ഭാര്യ നിലവിളിക്കാണ്. ഭാര്യ നിലവിളിക്കാണ്, ഇനി ഒരിക്കലും കാണൂലല്ലോ എന്ന്. മക്കള് വിളിക്കാണ്, എന്റെ ഉപ്പാ ഉപ്പാ എന്ന് വിളിക്കാണ്. അപ്പോ സഹോദരങ്ങളെ, ആ ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയും. അന്നേരത്തെ ആത്മാവ് ആലോചിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ജനാസ ഇങ്ങനെ ആലോചിക്കും, ജനാസ ഇങ്ങനെ ചിന്തിക്കും, പച്ച കള്ളമാണ് അവള് പറയുന്നത്. ഭാര്യ പറയുന്നത് പച്ച കള്ളം, പെരുന്നുണ. എന്താ നുണ പറയുന്നത്? ഭാര്യ പറയാണ്, ഇനി എനിക്ക് ആരാ ഉള്ളേ, ഇനി എനിക്ക് ആരാ ഉള്ളേ, എന്റെ പ്രിയതമൻ എന്നെ വിട്ടിട്ട് യാത്രയായി പോയില്ലയോ, ഇനി എനിക്ക് ആരാണ് എനിക്ക് തണല് നൽകാനാരാ എന്ന ഭാര്യ നിലവിളിക്കുന്ന സമയത്ത് ജനാസ ചിന്തിക്കും, അത്രേ പച്ച കള്ളമാണ് അവൾ പറയുന്നത്. കാരണമെന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞൊരു 3 ദിവസം 4 ദിവസം 1 മാസം അങ്ങ് പാസായി പോയാൽ അവന്റെ ഭാര്യ പിന്നെ അവനെ പറ്റി ആലോചിച്ച് വ്യസനിച്ചിരിക്കുന്നില്ല. അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആ പ്രിയപ്പെട്ട പിതാവിന്റെയോ മാതാവിന്റെയോ വേർപാടിൽ ദുഃഖമില്ല. വാപ്പ മരണപ്പെട്ടു പോയാലും ഉമ്മ മരണപ്പെട്ടു പോയാലും നിങ്ങൾ ആരും മരണപ്പെട്ടു പോയാലും അങ്ങനെയാണ്. ഞാനും നിങ്ങളും വിചാരിക്കും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വീട്ടിലെന്തോ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഒരു ഭൂകമ്പം ഉണ്ടാവില്ല സഹോദരങ്ങളെ. അതാണ് ആ ജനാസ ആലോചിക്കുന്നത്. പച്ച കള്ളം പറയാണ്, പച്ച കള്ളം പോരാ. സഹോദരങ്ങളെ, സ്വാലിഹായ മനുഷ്യന്റെ ആത്മാവ്, സ്വാലിഹായ മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ആ ഖബറാളികളോ ആ ജനങ്ങളോട് പറയുകയാണ്, വേഗം 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 എന്നെ കൊണ്ടുപോകുവീ. ഒരു മനുഷ്യനെ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോയയാളാണ്. പോലീസ് അയാളെ അവിടെ എന്തോ അനധികൃതമായൊരു സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. 5 വർഷക്കാലമായി അയാള് ജയിലിലാണ്. ജയിൽ ജീവിതം 10 വർഷക്കാലമായി. 10ാമത്തെ വർഷമായപ്പോൾ അയാൾക്ക് അതാ ആ രാജാവ്, അവിടുത്തെ ഭരണാധികാരി അയാൾക്ക് മോചനം കൊടുക്കുകയാണ്.
അയാൾക്ക് വിമോചനം കിട്ടുകയാണ്. വേഗം അയാൾക്ക് ടിക്കറ്റും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് നാട്ടിലേക്ക് കയറി പോകാൻ ഉള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ എയർപോർട്ടിലേക്ക് ചെന്നു, ഫ്ലൈറ്റ് കയറിയിരുന്നു. ഫ്ലൈറ്റ് കയറിയിരുന്നപ്പോ അറിയിക്കുന്നു ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഇയാൾ ഇങ്ങനെ ശാപിക്കും, മോശമായി പോയല്ലോ, എന്താണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയോ? അയാളുടെ ഫ്ലൈറ്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും മംഗലാപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ കോഴിക്കോട് ലാൻഡ് ചെയ്തപ്പോൾ, അയാൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ടാക്സി വിളിച്ചു പോകുമ്പോൾ വഴിയിൽ ഒരു ആക്സിഡന്റ് കണ്ട് അയാളുടെ വണ്ടി വീണ്ടും 2 മണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റ് ആകുമ്പോ അയാൾ വീണ്ടും ശവിക്കും. എല്ലാരെയും ശവിക്കും. കാരണം എന്താണെന്നറിയോ? അയാളുടെ കൽബിൽ അയാളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖമാണ്. 10 വർഷമായി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളുടെ മുഖമാണ്. പ്രസവിച്ച ഉടനെ 3 മാസം തികയുന്നതിന് മുമ്പ് ഗൾഫിലേക്ക് പോയതാ. തന്റെ പൊന്നുമോളെ കണ്ടിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ഫോണിൽ വിളിക്കുമ്പോ പൊന്നുമോളുടെ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ജയിലിലായതിൽ പിന്നെ ഫോൺ വിളിക്കാനും സൗകര്യമില്ല. ഇന്നേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് 10 വർഷവും 3 മാസവും പ്രായമായിരിക്കുകയാണ്. ആ പൊന്നുമോളെ ഒന്ന് കാണണം. താൻ പോരുന്ന സമയത്ത് 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന മകനുണ്ട്. ആ മകൻ ഇന്ന് 13 വയസ്സ് പ്രായമായി. ആ മകനെ ഒന്ന് കാണണമെന്ന ഉത്കടമായ ആഗ്രഹം ഈ മനുഷ്യന്റെ മനസ്സിൽ മുട്ടിട്ടിരിക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ട മാതാവിനെ കാണാനുള്ള അഭിവാഞ്ച മനസ്സിന്റെ അകത്തളത്തിലുണ്ട്. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇല്ലയോ? തന്റെ രാവുകളെ മനോഹരമാക്കിയ തന്റെ പ്രിയപ്പെട്ട പ്രിയതമ, തനിക്ക് 2 സന്താനങ്ങളെ പ്രസവിച്ച് സമ്മാനിച്ച തന്റെ പ്രിയപ്പെട്ടവൾ 10 വർഷമായി തന്റെ പ്രിയപ്പെട്ടവൻ അടുത്തില്ല. തന്റെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി എല്ലാം ക്ഷമിച്ച് സഹിച്ചവൾ കാത്തുകാത്ത് കണ്ണിലെണ്ണയൊഴിച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ വരവും കാത്തുകാത്തിരിക്കുകയാണ്. താൻ നാട്ടിൽ നിന്ന് യാത്രയായി ഈ സൗദിയിലേക്ക് വരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയതാണ്. ആരോ പറഞ്ഞു വാപ്പ മരണപ്പെട്ട് പോയിരിക്കുകയാണ്, തനിക്ക് യാത്ര അയക്കാൻ നാട്ടിൽ നിന്നുണ്ടായിരുന്ന പിതാവ് ഇന്ന് ഇല്ല, എനിക്ക് പോയിട്ട് നേരെ വാപ്പാന്റെ കബറിൽ ഒന്ന് പോകണം, വാപ്പാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തന്റെ വീടിന്റെ ചിത്രമാ നിറച്ചും മനസ്സിനകത്തുള്ളത്, തന്റെ പൊന്നുമോന്റെ ചിത്രം, തന്റെ പൊന്നുമോരുടെ പൂമുഖം, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം, തന്റെ ഉമ്മാന്റെ മുഖം, ഇതെല്ലാം ആ മനുഷ്യനെ മാടി മാടി വിളിക്കുകയാണ്. വേഗം നാട്ടിലേക്ക് പോകണം, വേഗം നാട്ടിലൊന്ന് എത്തിപ്പെടണം, വേഗം തന്റെ ഭാര്യയെ കാണണം, തന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൾത്തടത്തിൽ ഒരു മുത്തം കൊടുക്കണം, തന്റെ പ്രിയപ്പെട്ടവനെ ചേർത്തെടുക്കണം, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളെ വാരിയെടുത്തവരുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. ഇങ്ങനെ 1000 100000 ആഗ്രഹങ്ങൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഇതിനേക്കാൾ സ്വാലിഹായ മനുഷ്യന്റെ ജനാസക്കി വേഗമെത്താൻ ധൃതിയായി പോയി. ഖബറിന്റെ അകത്തളത്തിലേക്ക് സ്വാലിഹായ മനുഷ്യന്റെ ജനാസ, ആ ജനാസക്ക് വേഗമെത്താൻ ധൃതിയായി പോയി. കാരണം എന്താണെന്നറിയുമോ? അയാള് ലോകത്തോട് വിട പറഞ്ഞു മരിക്കുന്ന സമയത്ത് അയാള് കണ്ടതാരയാണ്? സ്വർഗമാണ്, മനോഹരമായ സ്വർഗം അയാള് കണ്ടിരിക്കുകയാണ്. സ്വാലിഹായ മനുഷ്യൻ മനോഹരമായ സ്വർഗം അയാള് കണ്ടിട്ടാണ് മരിക്കുന്നത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഭാര്യയോട്, മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അവിടുന്ന് കരയുകയാണ്. ഭാര്യ ചോദിച്ചു, എന്തിന് കരയണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ മദീനയിലെ പള്ളിയിലെ 2 മുദരിസല്ലേ?
അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അടക്കമുള്ള വലിയ നേതാക്കന്മാർ അവർ രാജ്യ പുരോഗതിക്ക് വേണ്ടിയും ഇസ്ലാമികമായ സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയും അത്തരം ദഅവത്തിന്റെ മേഖലകളിൽ അവർ വ്യാപൃതരായപ്പോൾ മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുദല്ലിസായി ഇൽമിന്റെ സേവകനായി വലിയ ബറക്കത്തുള്ള മനുഷ്യനായി അങ്ങനെയുള്ള മഹാൻ മരണാസന്നമായ സമയത്ത് കരയുന്ന സമയത്ത് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബല്ലേ? അന്നേരത്തു പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവളേ, മരണാസന്നനായ മനുഷ്യന് രണ്ടാലൊരു സുവിശേഷമുണ്ട്. ഒന്നുകിൽ അയാൾ നരകക്കാരനാണ്, അതല്ലെങ്കിൽ അയാൾ സ്വർഗക്കാരനാണ്. സ്വർഗക്കാരനായ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് സ്വർഗം കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകക്കാരനായ ആൾ മരിക്കുന്ന സമയത്ത് അയാൾക്കും നരകവും കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടാലൊന്ന്. ഇതാരാണ്? ചെറിയ ആളൊന്നുമല്ല, സയ്യിദന അബൂ ഹുറൈറ, സ്വഹാബിമാരിൽ പ്രമുഖനാണ്. സഹോദരങ്ങളെ, സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 99 വർഷം 100 കൊല്ലം ജീവിച്ചു. 99 കൊല്ലവും തെമ്മാടി എന്ന് പറഞ്ഞാൽ ചെറിയ തെമ്മാടി എന്നല്ല, കള്ളുകുടി, പെണ്ണുപിടി, വ്യഭിചാരം, പലിശ എന്ന് വേണ്ട എല്ലോ ആഭാസങ്ങളും ഉണ്ടായിരുന്നു. 99-ാമത്തെ വയസ്സ് ഇന്ന് തികഞ്ഞു. അയാൾ മദീനയിൽ പോയി. മദീനയിൽ ആര് ജീവിച്ചിരിക്കുകയാ? ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന മദീനയിലെ പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് മുസ്ലിമാകണം നബിയേ. ഞാൻ ഇന്നലെ പോലെ കള്ളുകുടിയൻ, പെണ്ണ് പിടിയൻ, തോന്നിവാസി, ധിക്കാരി, തമ്മാടി, ഞാൻ ചെയ്യാത്ത വേണ്ടാത്തരൊന്നും ബാക്കിയില്ല നബിയേ, എനിക്ക് മുസ്ലിമാകണം എന്ന് പറഞ്ഞയാള് ഹബീബിന്റെ കയ്യിൽ പിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് ഷഹാദത്തിന്റെ മാസ്മരികമായ മന്ത്രോച്ചാരണങ്ങൾ അയാൾ ഉരുവിട്ട് കൽബിലെന്ന് വിശ്വസിച്ചു. സഹോദരങ്ങളെ, മദീനയിലെ പള്ളിയിൽ ളുഹറിന് സമയമായിട്ടില്ല, ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ളുഹർ ബാങ്ക് വിളിക്കാൻ. ഈ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി തീരേണ്ട താമസം അയാളുടെ ഹൃദയം പൊട്ടിയങ്ങ് മരിച്ചു പോകുകയാണ്. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഞാനും നിങ്ങളും എത്ര മോശക്കാരാണ്, ഞാനും നിങ്ങളും എവിടെ നിൽക്കുകയാണെന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഞാൻ എന്നെ പറ്റി ആലോചിക്കാൻ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും ആലോചിക്കാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്. സഹോദര, മരണപ്പെട്ടുപോയ മനുഷ്യന്റെ ജനാസ മഹാന്മാരായ സഹാബിമാരും പുന്നാര നബിതങ്ങളും ചേർന്നങ്ങ് കബറടക്കി പോയി. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? റസൂലുള്ളാനെ കണ്ട് മുസ്ലിമായ സഹാബിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല സഹോദര, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒരു തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, ഒരു ലഫ്ളു ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടുപോയി. 99 വർഷക്കാലം കള്ളുകുടിയനെ, പെണ്ണുപിടിയനെ, ചൂതുകളിയനെ, പലിശക്കാരനെ, ധിക്കാരിയായ മനുഷ്യനെ അങ്ങനെ ജീവിച്ചയാളാണ്. പക്ഷേ റസൂലുള്ളാന്റെ മുവാചകത്തിൽ വന്നിട്ട് തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് അവിടുത്തെ കരങ്ങളിൽ പിടിച്ചു മുസ്ലിമായ മനുഷ്യൻ
മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ അറിയുമോ? ഖുതുബുല്ലഖ്താബ് എന്ന പദവിയുള്ള മഹാനാണ്, ഔസുൽ അഅ്ലം എന്ന പദവിയുള്ള മഹാനാണ്. ഖുതുബുല്ലഖ്താബ് തങ്ങൾ ഈ മനുഷ്യന്റെ പദവിയിലെത്തുകയില്ല. ഈ മനുഷ്യൻ അതിനും മേലെയാണ്. സഹോദരങ്ങളെ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്കോ ഹാജാ തങ്ങൾക്കോ ലോകത്ത് കടന്നു വന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമ്മത്തിനോ ആ മനുഷ്യന്റെ പദവിയിലെത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? സ്വഹാബി എന്ന പവർ അത്ര വലിയ പവറാണ്. അതെന്തുകൊണ്ട് നേടിയതാണ്? ഹബീബിനെ കണ്ടുമുട്ടി എന്ന കണ്ടുമുട്ടൽ വിശുദ്ധ ഇസ്ലാമിലായി മുത്തുനബിയെ കണ്ടുമുട്ടി അവിടുത്തെ സുഹബത്ത് സ്വീകരിച്ചു എന്ന പ്രത്യേകതയാണ്. ആ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പോകുന്നത് നരകത്തിലേക്കാണോ അതല്ല സ്വർഗത്തിലേക്കാണോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കരയുകയാണ്. ഒരു മനുഷ്യന് രണ്ടാൽ ഒരു കാര്യം സുനിശ്ചിതമായി അയാൾ അറിയും. ഒന്നുകിൽ അയാൾ പോകുന്നത് നരകത്തിലേക്കാണെങ്കിൽ നരകം, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗം. ഇവിടെ സച്ചരിതനായ സ്വാലിഹായ മനുഷ്യൻ കണ്ടത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി ലേറ്റാകുന്ന വലിയ പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് താൻ കണ്ട സ്വർഗം, താൻ കണ്ട ലോകത്തോട് വിട പറഞ്ഞു പോയ സ്വർഗം, ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അഭിനിവേശവും അഭിവാഞ്ചയും അഭിലാഷവും ആ മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാലിഹായ മനുഷ്യൻ ഖബറിലേക്ക് പോകാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം നസായിയുടെ ഉസ്താദാ, ഇബ്നു മാജയുടെ ഉസ്താദാണ്, തിർമിദിയുടെ ഉസ്താദാണ്, സിഹാഹുസ് സിത്തയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദായ മഹാനായ റബീഉ ഇബ്നു ഹിറാശ് ഇബ്നു ജഹിസ് അൽഅബ്സി റഹിമഹുല്ലാ. സഹോദരാ, എന്നെപ്പോലെ നിങ്ങളെ പോലെയല്ല ഞാനും നിങ്ങളും കോമഡി കാണുകയാ, സിനിമ കാണുകയാ, സീരിയൽ കാണുകയാ, റിയാലിറ്റി ഷോ കാണുകയാ, എന്തിനു വേണ്ടിയാണ്? രസിക്കാൻ വേണ്ടിയാ, ചിരിക്കാൻ വേണ്ടിയാ, ആസ്വദിക്കാൻ വേണ്ടിയാ? റബീഉ ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. ഹിറാശിതങ്ങള് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. ഞാനും നിങ്ങളെ ചിരിക്കാൻ വേണ്ടി സീരിയൽ കാണാണ്, സിനിമ കാണാണ്, സിനിമ കോമഡി കാണാണ്, എന്തിനാണ്? ചിരിക്കാൻ വേണ്ടി, രസിക്കാൻ വേണ്ടി. എന്നാൽ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല, എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ജനാസയായി കടന്നപ്പോൾ ജനാസ ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മനസ്സു വരുന്നില്ല. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിം എന്ന കിതാബുണ്ട്, ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയതാണ് ശറഹ് മുസ്ലിം. അതിന്റെ തുടക്കത്തിൽ മഹാന്മാരായ റിപ്പോർട്ടേഴ്സിനെ പറയുന്നുണ്ട് റാവിമാരെ, വരിബഇയു താബിഇയുൻ കബീറുൻ ജലീലുൻ ലം യക്ദിബ ഖത്തുൻ വഖലഫ അന്നഹു ലാ യൽഹഖു ഹത്താ യഅലമ ഐന മസീറുഹു ഫമാ ളഹിക ഇല്ലാ ബഅദ മൗതിഹി. ഒരാൾ വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ വേഗം എന്റെ ജനാസ എടുക്കുവീൻ. ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ പൊട്ടിച്ചിരിക്കാത്ത മഹാൻ അവിടുന്ന് മരണപ്പെട്ട് കിടന്നപ്പോൾ ജനാസ ചിരിച്ചു കിടക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മടിയായി. അന്നേരത്തൊരശരീരി കേൾക്കുകയാണ്, വേഗമാകട്ടെ ജനങ്ങളെ എന്റെ ജനാസ എടുക്കുവീൻ.
കാരണം എന്താണ്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുറുനി ഫീ ഖബരി, എന്റെ ഖബറിൽ പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാലിഹായ മനുഷ്യന്റെ ഖബർ എത്ര ഗംഭീരമാണ്, എത്ര പ്രൗഢമാണ്! സഹോദര, എന്റെ ഖബറിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഖബറിലെ അവസ്ഥ എന്താണ്? ഖബറാളിയായ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ജനാസയെടുത്തിങ്ങനെ തോളത്ത് വെച്ച് ഖബറിലേക്ക് നടക്കുന്ന സമയം, അതാ ഭൂമിയാണ് ജനാസ കൊണ്ട് ജനാസയോട് സംസാരിക്കുകയാണ്. ഭൂമി ആ ജനാസയോട് വർത്തമാനം പറയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ജനാസയെടുത്ത് തോളത്ത് വെച്ച് നടന്നിങ്ങനെ പോകുമ്പോൾ ഭൂമി അവനോട് സംസാരിക്കും. മൂന്നട്ടഹാസങ്ങൾ കൊണ്ട് ഭൂമി അവനെ വിളിക്കും. ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം, ആ ജനാസയോട് ഭൂമി ആർത്തട്ടഹാസം മുഴക്കി ചോദിക്കും, ഇബ്നു ആദം, മനുഷ്യാ, തൂബാലക ഇൻ കുന്ത തായിബാ, നിനക്ക് മർഹബാ, നിനക്ക് സ്വാഗതം, നിനക്ക് മംഗളം. ചെയ്തുപോയ തെറ്റുകൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ ദർബാറിൽ കണ്ണീരൊലിപ്പിച്ച് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ മാപ്പ് പറഞ്ഞവനാണോ നീ? എന്നാൽ നിനക്ക് എന്നിലേക്ക് സ്വാഗതം. പോരാ പോരാ തൂബാലക്കൈങ്കാനമലുക്കഹൈറാ, നിസ്കരിച്ചവനെ, നോമ്പെടുത്തവനെ, ഹജ്ജു ചെയ്തവനെ, സകാത്ത് കൊടുത്തവനെ, ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചവനെ, കള്ളുകുടിക്കാതെ, പെണ്ണ പിടിക്കാതെ, ചൂത് കളിക്കാതെ, പലിശയിടപാട് നടത്താതെ, ആലിമീങ്ങളെ തെറി പറയാതെ, തങ്ങന്മാരെ കുറ്റം പറയാതെ, അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിച്ചവനെ, നിന്റെ അമല്, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ സുഹൃതങ്ങൾ ആണോ നിന്റെ അമല്? എന്നാൽ നിനക്ക് ഞാൻ സ്വാഗതം, നിനക്ക് മർഹബാ, നിനക്ക് മംഗളം. പോര പോരാ തൂബാലക ഇൻകാന സുഹിബക റിദ്വാനുല്ലാഹി തആല, എടോ നിന്റെ ജീവിതം, നിന്റെ സഹവാസം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണെങ്കിലും നിനക്ക് സ്വാഗതമെന്ന് ഖബർ എന്നല്ല, ഭൂമി അവനെ വിളിക്കുകയാണ്. ഇന്നലെ വരെ നീ എന്തൊരു ഗമയിലായിരുന്നു നടന്നത്! മുതലാളിയായിരുന്നില്ലേ? പ്രസംഗിക്കുന്ന മുസ്ലിയാരായിരുന്നില്ലേ? ആളുകളെ പണം കൊണ്ട് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും വികാരത്തിന്റെയും മൂർത്തിമൽ ഭാവമായി ഞാൻ മുതലാളിയാണ്, ഞാൻ തേടറേറ്റ് റൌഡിയാണ്, ഗുണ്ടയാണ്, ഞാൻ ഇന്നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ MLA ആണ്, MP ആണ്, മന്ത്രിയാണ്, ഞാൻ വലിയവനാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധീശാധികാരിയാണ്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ട്, എനിക്കൊരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. അങ്ങനെ അഹങ്കാരം പറഞ്ഞ് നടന്നവനല്ലേ നീ? നിനക്ക് നാശം, നിനക്ക് നാശം. വൈലുല്ലക് ഇൻ സുഹൈബക സുഖ്തുല്ലാ, നീ കള്ളുകുടിയനായിരുന്നോടാ, പെണ്ണുപിടിയനായിരുന്നോ, പലിശക്കാരനായിരുന്നോ,
ഹാമിദ് യാസീൻ ചോദിക്കുകയല്ല, ഭൂമി അതാ ഒരു മനുഷ്യന്റെ ജനാസ അവന്റെ വീട്ടിൽ നിന്ന് തോളിലേറി പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഒരു ദീനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര, ഒരു ദീനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര, സമ്പാദ്യമില്ല അവിടെ, സന്താനമില്ല അവിടെ, സൽക്കർമ്മം മാത്രം അവിടെ, ഏകാന്തമായൊരു വീട്, സന്താനമില്ല അവിടെ, സമ്പാദ്യമില്ല അവിടെ, സൽക്കർമ്മം മാത്രം അവിടെ, ഏകാന്തമായൊരു വീട്. കള്ളുകുടിയനായിരുന്നോ നീ, പെണ്ണുപിടിയനായിരുന്നോ നീ, പലിശക്കാരനായിരുന്നോ നീ, നിന്റെ ഖബർ നരകമാണ് സഹോദരാ, എന്റെ ഖബർ നരകമാണ് സഹോദരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത്, അഞ്ചു നേരം കൃത്യമായി നിസ്കാരം പുലർത്താതെ ധിക്കാരിയായി നടന്നു ഞാനും നിങ്ങളും. എന്നിട്ട് ഖബറിലേക്ക് പോകണ്ട, ഖബറിലേക്ക് നിങ്ങളുടെ നാട്ടുകാര്, നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങളുടെ മൂത്ത മകനാണ് നിങ്ങളുടെ വലത്തെ കട്ടിലിന്റെ കാല് പിടിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ മകനടത്തെ കട്ടിലിന്റെ കാല് പിടിച്ചിരിക്കുകയാണ്, മൂന്നാമത്തെ മകൻ, നാലാമത്തെ മകൻ, അവര് നാലുപേരും താങ്ങിയെടുത്താണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ കൊച്ചാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, നിങ്ങളുടെ നാട്ടുകാരുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും അതാ ബ്രാൻഡിയും വിസ്കിയും കിക്കറും ഒക്കെ മേടിച്ചിട്ട് മിസ് കോൾ അടിക്കുന്ന സമയത്ത് ബൈക്കും എടുത്ത് ചീറിപ്പാഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലത്തിരുന്ന് കൂട്ടത്തോടെ ചിയേസ് വിളിച്ച് മദ്യപിച്ച കൂട്ടുകാര് നിങ്ങളോടൊപ്പം അന്നേരത്ത് നിങ്ങളോടൊപ്പമുണ്ട്. പള്ളിയിൽ ഇഴ്ത്തിക്കാഫിന്റെ നീയത്ത് വെച്ചിരുന്ന ഉപ്പാ നിങ്ങളോടൊപ്പം പള്ളിയിലിരുന്ന് ഖുർആൻ ഓതിയ, നിങ്ങളോടൊപ്പം പള്ളിയിലിരുന്ന് സ്വലാത്ത് ചൊല്ലിയ, ഇഴ്ത്തിക്കാഫിന്റെ നീയത്ത് വെച്ച് പള്ളിയിൽ ഭജന വരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാര് ജനാസയോടൊപ്പമുണ്ട്. അവരാരും കേൾക്കുന്നില്ല ഭൂമിയുടെ അട്ടഹാസം, അവരാരും കേൾക്കുന്നില്ല ഭൂമിയുടെ അട്ടഹാസം. ഭൂമിയുടെ ചോദ്യം നീയാണ് കേൾക്കുക, ഭൂമിയുടെ ചോദ്യം നിന്റെ വാപ്പമാ, നിന്റെ വാപ്പമാരോ, നിന്റെ മക്കളോ, നിന്റെ ബന്ധുക്കളോ, നിന്റെ ഭാര്യയോ, നിന്നോടൊപ്പം വരുന്നവരാരും കേൾക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരും കേൾക്കില്ല, പക്ഷേ സുബ്ഹാനല്ലാഹ്, ഭൂമി ഇങ്ങനെ അട്ടഹസിക്കും നിന്നോട്. പോരാ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇനി നിന്റെ ജനാസ ആ ജനാസ ഖബറിലേക്കങ്ങ് താഴ്ത്തി വെച്ചാൽ ഖബർ നിന്നോട് സംസാരിക്കുകയാണ്. ഖബർ യബനാദം കുന്ത അലാ ളഹരി ളാഹിക വസിർത ഫി ബത്നി ബാഖിയ വകുന്ത അലാ ളഹരി ഫരിഹ വസിർത ഫി ബത്നി ഹസീന വകുന്ത അലാ ളഹരി നാതിഖ ഫസിർത ഫി ബത്നി സാഖിത.
ഖബറിലേക്ക് ഒരു മനുഷ്യന്റെ ജനാസ, ഈ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാലിഹായ മനുഷ്യന്റെ ജനാസ പറയും, വേഗം വേഗം കൊണ്ടുപോകന്നെ കൊണ്ടുപോകന്നെ, എന്തിനു നിങ്ങൾ പിന്തിക്കുന്നു, എന്തിനു നിങ്ങൾ പിന്തിക്കുന്നു. എന്നാൽ തെമ്മാടിയായ മനുഷ്യന്റെ ജനാസ ഈ ഭൂമിയുടെ അട്ടഹാസം കേട്ട് ഭയക്കുകയാണ്, പേടിക്കുകയാണ്. അവൻ മരണപ്പെടുന്ന സമയത്ത് അവനെ കത്തിക്കുന്ന നരകം അല്ലാഹു അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നരകം കണ്ടുകൊണ്ടാണ് അവൻ മരിച്ചിട്ടുള്ളത്. നരകം കണ്ടുകൊണ്ട് മരിച്ച മനുഷ്യനറിയാം, ഞാൻ പോകുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ആർത്തട്ടഹസിച്ചു വിളിക്കും, ഐന തദ്ഹബൂ നബീ, ലാ തദ്ഹബൂ നബീ, കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ, നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോക എന്നേ, നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോക എന്നേ, വേണ്ട എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നാ ജനാസ ആർത്തട്ട ഹസിച്ചു നിലവിളിക്കുമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുന്ന് പഠിപ്പിക്കുകയാണ്. സാദിഖുൽ മസ്ദൂഖാണ് മുത്തുനബി, അവിടുന്ന് കളവ് പറയില്ല, അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജനാസ ഖബറിലേക്കങ്ങ് കൊണ്ടുവച്ച്, സഹോദരാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ഓരോരുത്തരും അന്ന് മരിച്ചെന്ന് സങ്കല്പിക്കുക, അല്ലാഹു അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി എനിക്കും നിങ്ങൾക്കും ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റവും മഹക്കായ സമയത്ത് കാമിലായ ഈമാനോടെ സുഹൃതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, തൗബ പൂർണമായും ചെയ്തിട്ടിരിക്കുമ്പോൾ, ഏറ്റവും നല്ല മഖാമിൽ വച്ച്, ഏറ്റവും നല്ല രാവിൽ, ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ സുഹൃത്തിരിക്കുന്ന നേരത്ത് നമ്മുടെ ആത്മാവിനെ അല്ലാഹു പിടിക്കട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസാരമായി വഴുത് കേട്ടിങ്ങനെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യന്റെ ജനാസ ഖബറിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ഓരോരുത്തരും മരിക്കുകയാണ്. ഈ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കും, ഞാൻ എന്നും മരിച്ചു, എന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. താഴ്ത്തി വെക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, എല്ലാ പലകയും ഇങ്ങനെ അടുക്കി 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 വെക്കും. പലക അടുക്കുന്ന സമയത്ത് ഖബറിൽ ഇരുട്ടിങ്ങനെ പരന്ന് പരന്ന് പരന്നുകൊണ്ടേയിരിക്കും. പലക അടുക്കി അങ്ങ് പൂർത്തിയാകുമ്പോൾ ഇരുട്ട് പൂർത്തിയാകും. ആ പലകയുടെ ഇടയിലൂടെ ചെറിയ വിടവുകൾ ഇങ്ങനെ ഉണ്ടാവും, സുഷിരങ്ങൾ, അതിലൂടെ ഇങ്ങനെ വെളിച്ചം അകത്തേക്ക് കടക്കും. സുബ്ഹാനല്ലാഹ്. ആളുകൾ പറയും, ദേ അവിടെ ഹോളുണ്ട്, അവിടെ ദ്വാരമുണ്ട്, അത് അടക്കി. ഉടനെ ചെടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് കല്ലോ ഒക്കെ മേളി വെച്ച് അത് ഭദ്രമായിട്ട് അടക്കും. പിന്നെ നീ സൂര്യോദയം കാണില്ല, പിന്നെ ഞാൻ പ്രകാശം കാണില്ല. ഹബീബ് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആ ഖബറിൽ പ്രകാശിക്കുന്ന ചില ആളുകളുടെ ഖബറുണ്ട്. എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ഖബറിൽ പ്രകാശം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. അവരാരാണ്? പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും കൂർക്കമ്പലിച്ചുറങ്ങിക്കിടന്ന സമയത്ത് ഭാര്യ അറിഞ്ഞില്ല, മക്കളറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ബന്ധുക്കളറിഞ്ഞില്ല, സ്വന്തക്കാരറിഞ്ഞില്ല, ഏകാന്തമായി ഒറ്റയ്ക്ക് പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് ഉണ്ടാക്കി സഹോദരങ്ങളെ, ലോകം മുഴുവനും കൂർക്കമ്പലിച്ചുറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളില്ലേ, എന്ന് വിളിച്ച് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, പൊറുക്കണേ തമ്പുരാനേ, പൊറുക്കണേ തമ്പുരാനേ, അല്ലാഹുവിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദ്വാരന്ന് പോയ മനുഷ്യന്മാരില്ലയോ, സുദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്മാരില്ലയോ, അവരുടെ ഖബറുകളിൽ ഇരുട്ട് പരക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവരുടെ കബറിൽ പ്രകാശമുണ്ടാകും. അവര് വെളിച്ചവുമായി പോകുന്നവരാണ്, വിളക്കും കരുതി പോയവരാണ്. ഞാനും നിങ്ങളും എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? പാതിരാത്രി സമയത്ത് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളായ പെങ്ങന്മാരെ ആലോചിച്ചു നോക്ക്, നേരത്തെയും കാലത്തെയും കിടന്ന് ഉറങ്ങോ? ഉറങ്ങൂല്ല. എത്ര മണിക്കാ ഉറങ്ങുക? 12 മണി, 1 മണി, 2 മണി. ഞാന് നിങ്ങൾ ഉറങ്ങാൻ സമയം. നിസ്കാരത്തിലായിരിക്കോ, ഖുർആനോദല്ലായിരിക്കോ, തസ്ബീഹിലായിരിക്കോ, ഒന്നുമല്ല, വാട്സപ്പിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും, ഇന്റർനെറ്റിലായിരിക്കും, യൂട്യൂബിലായിരിക്കും, ഗൂഗിളിലായിരിക്കും. അതിനകത്താണ് നിസ്കാരവും, അതിനകത്താണ് ഖുർആനോദലും, അതിനകത്താണ് ദിക്റും സ്വലാത്തും ഇബാദത്തും ഒക്കെ അതിനകത്താണ്. ഇപ്പൊ കൽബിലൊന്നുമില്ല, എല്ലാം മൊബൈൽ ഫോണിലാണ്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഇതാണ് എന്റെ. അപ്പൊ എന്റെ നിങ്ങളെ സമ്പാദ്യം എന്താണ്? ഒരുപാട് സീരിയലുകളുമായിട്ടാണ് നമ്മൾ കബറിലേക്ക് പോവുക. ഉമ്മമാരെ, ഉമ്മമാരെ, ഞാനും നിങ്ങളും കബറി പോകുന്ന എന്തുകൊണ്ടാ? സീരിയലുകൾ കൊണ്ട് കബറി പോകും, സിനിമ കൊണ്ട് കബറി പോകും, സിനിമ സ്റ്റാറുകളെ കൊണ്ട് കബറി പോകും. നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് സംഭവം, റബീഉ ഇബ്നു ഹിറാഷ് തങ്ങളുടെ സംഭവം, ഞാനത് തുടക്കത്തിൽ മനഃപൂർവ്വം പറഞ്ഞതാണ് സഹോദരങ്ങളെ. അവിടുന്ന് അവിടുത്തെ ജനാസയുടെ ഭാഗത്ത് നിന്ന് കേട്ട അശരീരി, ജനങ്ങളെ വേഗം എന്റെ ജനാസ എടുക്ക്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യന്ദുറുനി ഫീ ഖബരി, എന്റെ ഖബറിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. വേഗം എന്റെ ജനാസ എടുക്കുവീൻ. കാരണം എന്താണ്? ഇബ്നു ഹിറാഷ് നിങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. മഹാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പഞ്ഞിയോ കോട്ടനോ പോലത്തെ സാധനമെടുത്ത് അവിടുത്തെ ചെവിയിൽ ഇങ്ങനെ തിരികെ വെക്കുമായിരുന്നു. ഇതല്ലാത്തതൊന്നും എന്റെ കാതുകൾ കേൾക്കാതിരിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്ത് കോട്ടൺ എടുത്ത് ചെവിയിൽ വെക്കുമായിരുന്നു. എന്തിനാണ്? ഖുർആൻ കേൾക്കട്ടെ എന്റെ ചെവിയിൽ. ഹദീസ് സഹോദരങ്ങളെ, സിഹാഹു സിത്തയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദായി വരുന്ന മഹാനാണ് ഇമാം ബുഖാരിയുടെ അടക്കം, മുസ്ലിം തങ്ങളുടെ അടക്കം ആ വലിയ ഉസ്താദാണ് പറയുന്നത് എന്റെ ഖബറിൽ. കാരണം അവര് മഹബ്ബത്ത് വെച്ചത് മുത്തുനബിയെയാണ്. ഈ കാണുന്ന ആളിനെ അറിയാമോ? സ്വാലിഹായ മനുഷ്യൻ പറയും, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി, ഒരു റബീഉൽ അവ്വലിന്റെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാത്രിയിലോ എപ്പോഴെങ്കിലും കിടന്നുറങ്ങിയപ്പോൾ അതാ പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി കടന്നു വന്ന താജ്ദാറേ മദീന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ കാണിച്ചിട്ട് മലക്കുകൾ ചോദിക്കും, ഇയാൾ ആരാണെന്നറിയുമോ? അന്നേരത്ത് സ്വാലിഹായ മനുഷ്യനില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ ദർശിച്ചു പോയ മനുഷ്യനില്ലയോ? അദ്ദേഹം പറയും, ഹദാ റസൂലുള്ളാഹ റഫീഖി വമലാദി വമൽജൈ മുഹമ്മദ് മുസ്തഫ. എനിക്കറിയാം ഇതെന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. ഹബീബ് ഖബറിൽ വരുമെന്നാണ്. എന്നാൽ കള്ളുകുടിച്ച് നടന്നവൻ, പെണ്ണ് പിടിച്ച് നടന്നവൻ, പലിശക്കാരനായി നടന്നവൻ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ, അവന്റെ അടുക്കലേക്ക് കാണിക്കപ്പെടും. അന്നേരത്ത് അവൻ എന്തു പറയും? എനിക്കറിയില്ല, എന്റെ നാശമേ, എന്റെ നാശമേ. സ്വാലിഹായി മരിക്കണം ഞാൻ, നിങ്ങളെല്ലാവരും സ്വാലിഹായി മരിക്കണം. തെങ്ങന്മാരെ, സഹോദരന്മാരെ, ഖബറിലേക്ക് എല്ലാ പലകയും അങ്ങടിക്കി കഴിയുകയാണ്. മണ്ണുവാരിയിടും മക്കൾ പോലും, മണ്ണുവാരിയിടും. വാപ്പാടെ ഖബറിന്റെ മേലെയാണ്,
വാപ്പാനെ കൊണ്ടുവന്ന് മണ്ണിനോട് ചേർത്തു വെച്ച്, കവിൾ തടത്തിലും പോലും മണ്ണോട് ചേർത്തു വെച്ച്, വാപ്പാട ജനാദയുടെ മേലെ ചെറിയ മകനും വാരിയിടും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ. ഞാൻ എത്ര വാരിയിട്ടിരിക്കുന്നു, നിങ്ങൾ എത്ര വാരിയിട്ടിരിക്കുന്നു മണ്ണ്, എത്രയോ ആളുകളുടെ ജനാസയുടെ പുറത്ത് ഞാനും നിങ്ങളും എത്രയോ തവണ മണൽ വാരിയിട്ടിരിക്കുന്നു. രണ്ട് കൈകൾ കൊണ്ട് മൂന്ന് തവണ വാരിയിടൽ സുന്നത്താണെന്ന് പുന്നാര നബി തങ്ങള് പഠിപ്പിച്ചില്ലയോ? പക്ഷേ വാരിയിടുന്ന നേരത്ത് ഞാനോ നിങ്ങളോ ആലോചിച്ചിട്ടുണ്ടോ, എന്റെ കബറിന്റെ മേലെ എന്റെ ജനാസയുടെ മേലെ എപ്പോഴാ മണ്ണ് വാരിയിടുക, എപ്പോഴാ മണ്ണ് വാരിയിടുക, എന്നാ ഞാൻ മരിക്കുക, എന്നാ ഞാൻ മരിക്കുക എന്ന് ഞാനോ നിങ്ങളോ ആരുടെയെങ്കിലും ജനാസയുടെ പുറത്ത് മണ്ണ് വാരിയിട്ടപ്പോൾ സഹോദരാ സഹോദരാ കൽവ് കൊണ്ട് ആലോചിച്ചിട്ടുണ്ടോ, അല്ലാഹനെ പേടിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും മണ്ണ് വാരിയിട്ട് മടങ്ങിപ്പോകും, പിന്നെ അവിടെ നിന്റെ മകൻ നിൽക്കൂല്ല, നിന്നെ ഒരുപാട് സ്നേഹിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിൽക്കൂല്ല, നിന്റെ പ്രിയപ്പെട്ട പൊന്നോവന പുത്രനില്ലയോ സഹോദര? ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നീ അവന് 1,50,000 രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുത്തു, കാറ് വേണമെന്ന് പറഞ്ഞപ്പോ നീ അവന് 100,000 മുടക്കി കാറ് മേടിച്ചു കൊടുത്തു, അവൻ വില കൂടിയ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ 50,000, 60,000, 75,000 നീ ചെലവാക്കിയിട്ട് വലിയ മെഗാ ഐഫോൺ മേടിച്ചു കൊടുത്തു. നീ ഒരുപാട് ചുംബനം കൊടുത്ത പൊന്നുമോനില്ലയോ? നീ ഒരുപാട് കെട്ടിപ്പിടന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ലയോ? നിന്റെ കൂട്ടുകാരില്ലയോ? അവരാരും കബറിന്റെ അടുത്ത് നിൽക്കൂല്ല. അടക്കം കഴിഞ്ഞ് പച്ചമണ്ണ് വാരി നിന്റെ കബറിന്റെ മേലെ വലിച്ചിട്ടിട്ട് മീസാങ്കല്ല് തറച്ചു വെച്ചിട്ട് അവരെല്ലാവരും യാത്രയാകുകയാ. വാട്സപ്പ് കൂട്ടായ്മ എവിടെ പോയി സഹോദര? ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പുകൾ എവിടെ പോയി സഹോദര? മൊബൈൽ സൗഹൃദങ്ങൾ എവിടെ പോയി സഹോദര? വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ചിരുന്ന നിന്നോട് വിശേഷം അന്വേഷിച്ച ആളുകൾ അവരെവിടെ പോയി സഹോദര? ആർക്കും നിന്നെ വേണ്ട, നിന്റെ ഉമ്മാക്ക് നിന്നെ വേണ്ട, നിന്റെ വാപ്പാക്ക് നിന്നെ വേണ്ട, നിന്റെ ഭാര്യക്ക് നിന്റെ കൂട്ടുകാർക്ക് നിന്റെ മക്കൾക്ക് ലോകത്താർക്കും നിന്നെ വേണ്ട. നിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുകയാ. നീ വെറുമൊരു ഡെഡ് ബോഡിയാ, നീ വെറുമൊരു ജനാസയാ, ഒരു ഡെഡ് ബോഡിയായ ജനാസയായ മൃതദേഹമായ മയ്യത്തായ നിന്നെ ഇനി ലോകത്തൊരാൾക്കും ആവശ്യമില്ല, ഒരാൾക്കും ലോകത്ത് ആവശ്യമില്ല. നിന്റെ ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ അത് ദുർഗന്ധം വമിക്കും സഹോദരാ. ആർക്കും പിന്നെ നിന്നെ വേണ്ട, എല്ലാരും പിരിഞ്ഞു പോകും. ഓരോരുത്തർക്ക് ഫോൺ വരികയാണ്, അളിയാ ഞാനിപ്പോ ഒരു ജനാസ സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ ഞാൻ ഇപ്പൊ വിളിക്കാം, അവന് തിരക്കായി പോയി. നാട്ടു പ്രമാണിമാര് വന്നു, അവരൊക്കെ ഓരോ ബിസിയായി, എല്ലാരും പോയി കഴിഞ്ഞു, നീ മാത്രമായി നിന്റെ കബറിൽ. ഇത് ആരാർക്ക് സംഭവിക്കുന്നില്ല, ഹാമിദ് യാസീന് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശാപമുള്ള സംഭവമുണ്ട്. എന്താന്ന് പറയുന്നത്, നമ്മള് ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ശരിയാണ് ഉസ്താദ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, എന്റെ ജീവിതത്തിൽ വരാൻ പോണ കാര്യമാണത്. ചെറുപ്പക്കാരാലോചിക്കുകയാണ്, ഇപ്പോ എന്റെ 18 വയസ്സുള്ള പെങ്ങന്മാർ ആലോചിക്കുകയാണ്, ഉസ്താദ് പറയണത് ശരിയാണല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ സൗന്ദര്യം എവിടെ പോയി? കബറി സൗന്ദര്യം ഒന്നും ഇല്ല മോളെ, ബ്യൂട്ടി പാർലർ നീ പോയി ഒരുപാട് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നീ ബ്ലക്ക് ചെയ്ത് പിരുകൊക്കെ ഐബ്രോ എന്തൊക്കെ സംഭവങ്ങളാ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആണുങ്ങളെ തെരുവിലിറങ്ങി ബോഡി ഷേപ്പുള്ള നീ പറതയും പിന്നെന്തു ആ ചുരിദാർ ഒക്കെ ഇട്ടിട്ട് കണ്ടോടാ എന്റെ അന്താരാഷ്ട്രം, കണ്ടോടാ എന്റെ ബംഗ്ലാദേശ്, കണ്ടോടാ ഞാൻ ഗ്ലാമറാടാ, എനിക്ക് തൊലിക്ക് നിറം കൂടുതലാടാ എന്നിങ്ങനെ ആടിപ്പാടി തെരുവിലൂടെ മൊബൈൽ ഫോണൊക്കെ ചെവിയിലെടുത്തിട്ട് നീ എവിടാടാ? കബറി വിളിക്കോ നീ ഫോണ്? ആരെ വിളിക്കും? നിനക്ക് ഇന്നലെ വരെ മെസ്സേജ് അയച്ചിരുന്നവൻ പിന്നെ നിനക്ക് മെസ്സേജ് അയക്കൂല മോളെ, അവൻ വേറൊരുത്തന് മെസ്സേജ് അയക്കും.
ചെറുപ്പക്കാരാ മരിക്കും, കബറി. ഇന്നലെ വരെ നിനക്ക് മെസ്സേജ് അയച്ച കാമുകി ഉണ്ടല്ലോ, അവള് വേറൊരുത്തരും മെസ്സേജ് അയക്കും. അപ്പോഴും ഈ സത്യം മനസ്സിലാക്കൂല, ഇതൊന്നും ശാശ്വതമല്ല. എനിക്ക് ഇന്ന് 29 വയസ്സായി, എത്ര പെട്ടെന്ന് എന്റെ ജീവിതത്തിലെ പകുതി ആയുസ് തീർന്നു. എന്റെ ഉമ്മത്തിങ്ങളുടെ ആയുസ് 60-ഉം 70-ഉം ഇടയ്ക്കാണ്. 60 ആയാലായി, 70 ആയാലായി, അതിനു മുമ്പ് പോകാം, ക്ലീൻ ബൗൾഡ് ആകാം, ആര് കണ്ടു ആകൂല്ല എന്നാണ്. നിങ്ങളുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ബേക്കലിനടുത്തൊരു പുതുമണവാളൻ തന്റെ മണവാട്ടിയോടൊന്നിച്ച് 3-ോ 4-ോ ദിവസമേ താമസിച്ചുള്ളൂ. ഒരു 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 ചടങ്ങിന് വേണ്ടി പോയതാണ്. എന്ത് ചടങ്ങ്? ഞങ്ങളുടെ നാട്ടിൽ വിരുന്നെന്ന് പറയും. ഈ നാട്ടിൽ എന്തു പറയും? കല്യാണം കഴിച്ചാല് പുതുമാപ്പിളയ്ക്കും പുതുപെണ്ണിനും നിങ്ങൾ എന്തുവാ കൊടുക്കുന്നത്? വീട്ടിൽ വിളിച്ചിട്ട് വിരുന്ന് പോയി, ഒരു വീട്ടിൽ വിരുന്നിന് പോയി, ആഹാരം കഴിച്ച് നിസാരമായൊരു ഒരു വീർക്കിലെടുത്ത് പല്ലുകുത്തി, പല്ലുകുത്തിയപ്പോ ഊന് പൊട്ടി രക്തം വരാൻ തുടങ്ങി. തൊട്ടടുത്ത ക്ലിനിക്കിൽ പോയി കാണിച്ചു, ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം പിന്നെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോയി, ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം എവിടെയൊക്കെ പോയി സഹോദരങ്ങൾ, ബാംഗ്ലൂരിൽ പോയി. ക്യാൻസർ ആയിരുന്നു, ബ്ലഡ് ക്യാൻസർ. അറിഞ്ഞിരുന്നില്ല ആ പുതുമണവാളൻ. 3-ാമത്തെ ദിവസം തന്റെ പുതിയോട്ടിയോട് വിട പറയാതെ, തന്റെ പുതിയോട്ടിയുടെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരം കൊടുക്കാതെ, തന്റെ മണവറയിലെ മനോഹരമായ അകത്തളങ്ങളിലെ രാവുകളെ പകലുകളാക്കാൻ നിൽക്കാതെ, തന്റെ ആരോഗ്യം ആ പുതുമണവാളൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കും? ഞാൻ വിചാരിക്കും? ഇല്ല, ആരും വിചാരിക്കില്ല. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ളൊരു ശാപം എന്താണെന്നറിയോ? ഉസ്താദെ, പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പോഴൊന്നും അത് സംഭവിക്കില്ല. അങ്ങനെ ഒരു ദുർവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകാരാകുന്നത്. അതല്ലെങ്കിൽ സഹോദരങ്ങളെ, ഈ നാട്ടിൽ ഇന്ന് രാത്രി ഈ വയലൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോ, ഇന്ന് രാത്രി ഞാൻ ഈ വയലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ, നാളെയും പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കള്, പെൺമക്കള്, കോളേജിൽ പഠിക്കുന്ന മക്കള്, ആൺപിള്ളേര് എല്ലാം, അവരുടെ മുടിയുടെ സ്റ്റൈൽ ഉണ്ടോ, അവരുടെ ഡ്രസ്സിന്റെ കോഡ് ഉണ്ടോ, അവരെങ്ങനെ നടക്കണത്, അവർക്ക് ഈ പറഞ്ഞൊക്കെ ഈ ചെവിയിലൂടെ കേട്ടു. അത് ഉസ്താദിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു പോയെന്നല്ലാതെ അതിലൊക്കെ തുല്യ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പോയി. എന്നാൽ ഒരു ദിനം, ഒരു ദിനമുണ്ടോരോ യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര, അന്ത്യമാം യാത്ര നീ തിരിക്കും, അവസാന വേദന നീ സഹിക്കും, ആരടി മണ്ണിൽ അലിഞ്ഞു ചേരും, ആരും സഹായത്തിനില്ലാതെ പോകും. ആരും വരില്ല കബറിൽ. നേരത്തെ കബറ് ചോദിക്കും, ഒരു വലിയ അട്ടഹാസം കേൾക്കും കബറിലേക്ക്. കബറിൽ വെക്കുന്ന മനുഷ്യന്റെ ജനാസ ആദ്യമായി ഒരു വലിയ അട്ടഹാസം കേൾക്കും, ഒരു ഇടി മുഴങ്ങുന്നത് പോലത്തെ ശബ്ദം. എന്താണ് ആ ശബ്ദം? കബർ സംസാരിക്കുകയാണ് അവനോട്. ഭൂമിയിൽ എന്റെ മേലെ നീ ജീവിച്ചിരുന്നപ്പോൾ നീ വലിയ ആഹ്ലാദ ചിത്തനായിരുന്നു അല്ലേ? എത്ര സിനിമ കണ്ട, സീരിയല് കണ്ട, എന്തൊക്കെ മോശത്തരങ്ങൾ കണ്ട, നീ ചിരിച്ച് കളിച്ച് നടന്നില്ലേ? എന്റെ കബറിന്റെ അകത്തളത്തിൽ നീ കടന്നു വന്നപ്പോൾ നീ എന്തിനാ കരയുന്നേ? കരയണ്ട, എന്റെ ഭൂമിലോകത്ത് നീ ജീവിച്ചിരിക്കുന്ന സമയത്ത്, എന്റെ മേലെ നീ ജീവിച്ചിരുന്ന സമയത്ത് നീ ഒരുപാട് ചിരിച്ചില്ല മനുഷ്യ, ഒരുപാട് രസിച്ചില്ലേ മനുഷ്യ? എന്തിനാ നീ കരയുന്നേ? ഇടിമിന്നൽ മുഴങ്ങുന്ന ആർത്തട്ടഹാസത്തിന്റെ ശബ്ദത്തിൽ
കബറിങ്ങനെ വർത്തമാനം പറയുകയാണ് ജനാസയോടെന്ന മുഹമ്മദ് മുസ്തഫ. വകുന്ത അലാ ളഹരി ഫരിഹാ വസർത ഫീ ബത്നി ഹസീനാ. നീ സന്തോഷവാനായിരുന്നല്ലോ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, എപ്പോഴും സന്തോഷമായിരുന്നല്ലോ, എന്തുപറ്റി? നീ ദുഃഖിതനാണല്ലോ. എന്റെ കബറിൽ എന്റെ അടുത്ത് എന്റെ പള്ളയിൽ നീ വന്നപ്പോൾ നിനക്ക് എന്താ ദുഃഖം? നീ ഭയങ്കര സന്തോഷവാനായിരുന്നില്ലേ? പോരാ, എന്റെ ഭൂമിയുടെ മേലെ ആയിരുന്നപ്പോൾ നീ വലിയ വർത്തമാനക്കാരനായിരുന്നില്ലേ? ഈ പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ട വാഴ്നിന്റെ സ്റ്റേജിൽ വന്ന് നീ എത്രയാടോ ഘോരഘോരം പ്രസംഗിച്ചത്, ഇന്നെന്താടാ? നീ ഒരക്ഷരം മിണ്ടാതെ കിടക്കുന്നത് എന്തിനാണ് എന്റെ കബറിൽ? നീ മിണ്ടുന്നില്ലല്ലോ, നീ സംസാരിക്കുന്നില്ലല്ലോ, നിനക്ക് എന്തുപറ്റി? നീ ഭൂമിയുടെ മുകളിലായിരുന്നപ്പോ വലിയ വർത്തമാനക്കാരനായിരുന്നു. ചില ആളുകളൊക്കെ നാലാള് കൂടാൻ വേണ്ടി ഇരിക്കുകയാണ്, പച്ച നുണ പറയാൻ. എന്തിനാ നുണ പറയുന്നത്? അവനെ ചിരിപ്പിക്കണം, ഇവനെ രസിപ്പിക്കണം. അതിന് ഇനി ആരാലിമീങ്ങളെ തെറി പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, തങ്ങന്മാരെ മേക്കിട്ട് കയറിയിട്ടാണെങ്കിൽ അങ്ങനെ. നാട്ടില് പാവപ്പെട്ടൊരു മുടന്തനായ മനുഷ്യൻ നടന്നു പോകുന്നു, അപ്പൊ ഇവൻ അവന്റെ ചെവി പറയടാ, മൊണ്ടി തോപ്പോന്നടാ, മൊണ്ടി മൊണ്ടി. ഒരുത്തൻ അള്ളാഹു സുഖമില്ല, കാല് സുഖമില്ലായിരുന്നു അവന്, അവനെ ആക്ഷേപിക്കുന്നു. അന്ധനായ മനുഷ്യൻ വന്നപ്പോ കണ്ണുപൊട്ടാ കണ്ണുപൊട്ടാ എന്ന് വിളിച്ച് അവനെ ആക്ഷേപിക്കുന്നു. എന്തിനാ? തന്റെ കൂടെ ഉള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി, തന്റെ കൂടെ ഉള്ളവരെ രസിപ്പിക്കാൻ വേണ്ടി അവൻ പച്ച നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു. പക്ഷേ ഖബറിൽ ഖബർ ചോദിക്കുകയാണ്, എന്റെ മേലെയായിരുന്നപ്പോ നീ വലിയ വർത്തമാനക്കാരനായിരുന്നില്ലേ? മൈക്ക് കെട്ടി ഘോരഘോരം പ്രസംഗിച്ചില്ലേ? എന്താടാ നിന്റെ നാടിറങ്ങിപ്പോയോ എന്ന് ഖബർ ഖബറിൽ വെച്ച് ചോദിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, പോരാ പോരാ. وأما التي تصيبه في قبره يضيق عليه القبر حتى تختلف أضلاعه. ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് അങ്ങ് വരക്കു വെക്കുമ്പോൾ ഖബർ അവനെ പിടിച്ചൊന്ന് ഞെരുക്കും, ഖബർ അവനെ പിടിച്ചൊന്ന് മെരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഹാമിദിയാസി പറയണതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ്, പ്രായമുള്ള ഉപ്പമാരും ഉസ്താദുമാരൊക്കെ അവിടെ ഇരുന്നാൽ മതി, ആ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും എഴുന്നേറ്റ്. എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റബ്ബെ, ഞാൻ ഈ എഴുന്നേറ്റത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടാണ് എന്ന് മനസ്സിൽ കരുതുക. ഞാൻ ആദ്യം മുത്തു നബിയെ ആദരിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. تطلع بيننا في الكواكب كالبدو بل واشرف منه يا سيدي خير النبي الصلاة على النبي ارتكبت على الخطا غير حسر وعداد لك اشكو فيه يا سيدي خير النبي الصلاة على النبي
ആ ചെറുപ്പക്കാരൻ ചെല്ലണല്ലോ. മുത്തുനബിയുടെ പേര് സ്വലാത്തി എല്ലാം പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരുടെ പേര് ജിന്ദാബാദ് വിളിച്ചെന്ന എന്തൊരു ആവേശ. ഉറക്ക ചെല്ല് മുത്തുനബിയെ കൽബി മഹബത്ത് വെച്ച് ചെല്ല്, കബറി വരുന്ന നേതാവ്. നിങ്ങളെ സിനിമാ സ്റ്റാറുകളെ ഇഷ്ടപ്പെട്ടാൽ കബറി അവര് വരും, പരലോകത്ത് അവര് വരും. വിടടാ എന്റെ കയ്യേന്ന് വിടടാ, നീ സിനിമാ സ്റ്റാർ അല്ലയോടാ, നീ മെഗാ സ്റ്റാർ അല്ലയോടാ, നീ പത്മശ്രീ മേടിച്ച ആളല്ലയോടാ, എന്റെ കയ്യേന്ന് വിടടാ. ഇത് കേരളമൊന്നും അല്ല, കാസർഗോഡും അല്ല, ഇത് ആഹ്റവാടാ. അപ്പൊ അവൻ പറയും, വിടത്തില്ലടാ, നീ എനിക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച് എന്റെ പേരിൽ പോസ്റ്റർ ഒട്ടിച്ച്, എന്റെ പേരിൽ ബാനർ ഒട്ടിച്ച്, എന്റെ പേരിൽ ജിന്ദാബാദ് വിളിച്ച് എന്നെ ഹീറോ ആക്കി നടന്നവനല്ലേടാ. അൽമറു മഅമൻ അഹബ്ബാ, എന്നെ നീ സ്നേഹിച്ചില്ലേടാ, ഇത് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നീയും വരത്തുള്ളൂ. ഞാൻ ജഹന്നമിസ്റ്റാണ്, ഞാൻ നരകക്കാരനാണ്, നീയും എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ, നിന്നെ ഞാൻ വിടത്തില്ലടാ എന്ന് പറയും പരലോകത്ത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ചൊല്ലിയേ, അസ്സലാത്തു അലൻ നബി വസ്സലാം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ലോകൈക രക്ഷിതാവായ നാഥാ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നീ എത്തിച്ച് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ആ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തായോ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മവാപ്പമാര് ഉസ്താദുമാര് ഭാര്യ മക്കള് സഹോദരങ്ങള് ബന്ധുമിത്രാദികള് സ്നേഹജനങ്ങള് സഹപാഠി സുഹൃത്തുക്കള് സഹകാരികള് ഭക്ഷണം തന്നവര് ദുആവസിയത്ത് ചെയ്തവര് ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവര് ഞങ്ങൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ നൽകിയവർ. അല്ലാഹുവേ, ഇന്ന് വരെ ഏതെല്ലാം നാടുകളിൽ പോയപ്പോൾ ആരെല്ലാം എവിടെയൊക്കെ വെച്ച് സംഭാവന ചോദിച്ചപ്പോ തന്നോവരെല്ലാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ചവർ ഇവിടെ ഒരുമിച്ചുകൂടി നിൽക്കുന്ന മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഈ പൊറുക്കണേ തമ്പുരാനെ, കാരുണ്യം നൽകണേ തമ്പുരാനെ, രോഗങ്ങൾ ശിഫയാക്കണം അല്ലാ, ധാരാളം കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മാരക രോഗം കൊണ്ട് വിഷമിക്കുന്ന പാവങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലികളിൽ വാഹനങ്ങളിൽ ഇറങ്ങി പുറപ്പെടലുകളിൽ ഞങ്ങളുടെ ഭാര്യമാരിൽ മക്കളിൽ ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലും പുന്നാര നബി തങ്ങളെ കൊണ്ട് ബറക്കത്ത് ചൊരിക്കണേ അല്ലാ, മരിക്കുന്നത് വരെ ഞങ്ങളെ ഈ മാർഗത്തിൽ നീ നടത്തണേ അല്ലാ, ഞങ്ങളതെല്ലാ ദുആകൾക്കും നീ ഇജാബത്ത് തരണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘാടകര് നിങ്ങളുടെ അടുത്ത് ബക്കറ്റുമായിട്ട് വരും, നിങ്ങളെല്ലാരും ഒന്ന് പോക്കറ്റ് കഴിട്ട് നോക്ക്. ആ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, തമാശിക്കാനൊന്നും പറഞ്ഞല്ല. എല്ലാരും ഒന്ന് പോക്കറ്റ് കഴിട്ട് നോക്ക് നോക്കുന്നു, ആരും കൈയിടുന്നില്ലല്ലോ. ആ ചെറിയ കുട്ടിയോളോ, വലിയ ആൾക്കാരും ഇല്ലയോ? ഞങ്ങളുടെ നാട്ടിൽ വലിയ ആൾക്കാരാണ് ബക്കറ്റ് കളക്ഷനൊക്കെ. ആ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ചെറിയ അമ്മ പോയാതെ, ഈ ആൾക്കാരടുത്തൊക്കെ വലിയ ആള് തന്നെ പോണം. ആരാ പോവാ? പഠിച്ചവനെ ഇഷ്ടമുള്ള ദീനി സ്നേഹിയായ ചെറുപ്പക്കാരെ മുന്നോട്ട് പോവാ. ഒരാള് 313 രൂപ ദുആ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. കൂലു തക്ബീർ, അള്ളാഹു അദ്ദേഹത്തിന്റെ സദുദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ മക്കളിൽ ഇടപാടിൽ ജോലിയിൽ വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടലിൽ കൈവക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചൊരിക്കട്ടെ. അതുകൊണ്ട് ദാ എല്ലാരും പോക്കറ്റ് കഴിട്ടോ, ആരും കഴിട്ടില്ല. ദാ നോക്ക് ഒന്ന് കൈയിട, പച്ചക്കളർ നോട്ടുണ്ടാവും, പിന്നെ ഇപ്പൊ ഒരു സൈസ് ബ്ലൂ കളർ നോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായാലും കുഴപ്പമില്ല. സഹോദരൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്. എല്ലാരും
ആ പഴയ നോട്ടായാലും കുഴപ്പമില്ല, 1500 രൂപയും ഉസ്താദ് പറഞ്ഞാട്ടങ്ങൾ ഉസ്താദ് നല്ല ആളാ, പഴയ നോട്ടായാലും സ്വീകരിക്കുമെന്ന് പറയുന്നത്, അവിടെ ഏത് നോട്ടായാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാരും ഇടണം കേട്ടോ, കണ്ടില്ല ആ സഹോദരൻ വരുമ്പോ, കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊന്നും ആരും ഇരിക്കരുത്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞാലും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. സഹോദരങ്ങളെ, 1 രൂപയാണെങ്കിൽ അത് നിങ്ങളുടെ, 100 ആണെങ്കിൽ 100, 50 ആണെങ്കിൽ 10 ആണെങ്കിൽ അത്, 20 ആണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. അപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കബറാളിയായ മനുഷ്യൻ, ആ കബറാളിയായ മനുഷ്യൻ കബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്ന സമയത്ത് കബറിങ്ങനെ പിടിച്ചൊരു ഞെരുക്കം ഞെരുക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. സഹാബികൾ സുബ്ഹാനല്ലാഹ്, എന്നാൽ വളരെ കുറച്ചാളുകൾ അതിൽ നിന്ന് ഒഴിവായിട്ടു. അതാരാണ്? ഒന്നാമത് ആ ഞെരുക്കത്തിൽ നിന്ന് ഒഴിവാകുന്ന ആളുകൾ മഹാന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് കബറിൽ അങ്ങനെ ഒരു ഞെരുക്കം എന്നൊരു സംഭവം ഇല്ല, അമ്പിയാക്കൾക്ക് അതില്ല. പിന്നെ ആർക്കാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവിടുത്തേക്കും അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയുന്നു. പിന്നെ ആരാണ്? പിന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഫാത്തിമ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേരും ഫാത്തിമ എന്നാണ്. ആ മഹദിക്കും അങ്ങനെ കബറിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നബിമാർക്ക് സംഭവിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇതെത്ര വലിയ ഭാഗ്യമാണ്, ഇതെത്ര വലിയ ഭാഗ്യമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഹബീബായ പുന്നാർ നബി തങ്ങൾ അവിടുത്തെ ഖമീസ് കൊടുത്തു കഫം പുടവ ധരിപ്പിക്കാൻ. എന്നിട്ട് ആ മഹദിയുടെ കബറിലേക്ക് ഇറങ്ങി കിടന്നു. എന്തിനാണെന്ന് ചോദിച്ചു സഹാബിമാര്. അന്നേരം തവിടുന്ന് പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്നും അവർക്കുള്ള ഇളവ് കിട്ടാനാണ്. മഹാനായ സയ്യിദ് സലമി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തി ഷഹീദായ സയ്യിദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ. സഹോദരങ്ങളെ, പുതുമണവാളനായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു മണവാട്ടിയുടെ മണവറയിൽ പോകാതെ പടക്കളത്തിൽ പോയി ഇടിപ്പടക്കം പോലെ പടയോട്ടം നടത്തി, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തി ഷഹീദായ മഹാനായ സയ്യിദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കാൻ നേരത്ത്, ആ ഖബറിലേക്ക് ഇറക്കാൻ നേരത്ത് ഹബീബ് കരയുകയാണ്. സഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ സയ്യിദിന്റെ ജനാസയ്ക്ക് വേണ്ടി അവിടുന്ന് കരയുന്നത്? ആരാണ് സയ്യിദ് സലമി? പുതുമണവാളനാണ്. പുതുമണവാളനായിരുന്ന സയ്യിദ് തങ്ങൾ പടയോട്ടത്തിന് പോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയ്യിദേ നീ പടയോട്ടത്തിന് പോകണ്ട, നീ പുതുമണവാളനാണ്. ചരിത്രം സുദീർഘമാണ് സഹോദരങ്ങളെ. ഹബീബായ തങ്ങളൊരു ഹദീസ് പറഞ്ഞു സഹാബത്തിന്റെ ഇടയിലിരുന്നിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചാൽ ഫഖദ് അഹറസ തുലുസൈ ദീനീ, ദീനിന്റെ മൂന്നിൽ രണ്ടും അവൻ കരസ്ഥമാക്കി, എന്നിട്ട് ബാക്കിയുള്ളത് അവൻ ഇബാദത്തിലൂടെ കരസ്ഥമാക്കട്ടെ എന്ന് ഹദീസ് പറഞ്ഞപ്പോൾ ഒരു സഹാബി ഒരു മൂലയിൽ നിന്നിട്ട് കരയുകയാണ്, വല്ലാത്ത കരച്ചില്. ആരാ കരയുന്നേ? ഞാനാണ് സയ്യിദ് സലമിയാണ് തങ്ങളെ. എന്തിനാണ് സയ്യിദേ നീ കരയുന്നത്? നബിയെ, ഞാൻ കറുകറുത്തവനാണ്, കാണാൻ കൊള്ളാത്തവനാണ്, സൗന്ദര്യമില്ലാത്തവനാണ്, എനിക്കാരാണ് കല്യാണം കഴിച്ചു തരിക നബിയേ? അതാലോചിച്ചിട്ട് ഞാൻ കരയുകയാണ്. സഹാബിമാർക്ക് പലർക്കും കല്യാണം കഴിക്കാൻ കഴിയും, മംഗലം കഴിക്കാൻ കഴിയും, അവർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട കറുകറുത്തവനായ കാണാൻ കൊള്ളാത്ത ചപ്പിയ മൂക്കുള്ളവനെ, ഏതോപ്യ നീഗ്രോടിമയായ സയ്യിദിനെ ആരാണ് പെണ്ണ് തരിക നബിയേ? ദീനിന്റെ മൂന്നിൽ രണ്ട് കരഗതമാക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകൂല്ലേ നബിയേ?
ആദരവായ റസൂലുള്ള പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായ വഹബിന്റെ അടുത്ത് പോയിട്ട് പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹബിന്റെ പൊന്നുമോൾ സൗന്ദര്യ റാണിയായ ആത്തിഖ ബീവിയെ കല്യാണം കഴിച്ചു തരാൻ പറയണമെന്ന് പറഞ്ഞു. നേരെ പോയിട്ട് പറഞ്ഞു, സ്വീകരിച്ചു സൈദ്. എന്താ വന്നേ? അറബികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അവര് സ്വീകരിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ ചോദിക്കൂ എന്താന്ന്. സഹോദരങ്ങളെ, ഈ സഹാബി എല്ലാം കഴിഞ്ഞിട്ട് പറയാനൊരു മടി. വലിയ പ്രമാണിയാണ് വഹബ് റളിയല്ലാഹു അൻഹു. ആ പ്രമാണിയുടെ മോള് സൗന്ദര്യവതിയായ ആത്തിക്കായ കല്യാണം കഴിച്ച് നിങ്ങൾ തരണം എന്ന് പറയാനാണ് വന്നത്. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞു വിട്ടത്. പറയാനൊരു ഷെയ്മ, നാണക്കേട്. ഒടുവിൽ പറഞ്ഞു, പറഞ്ഞപ്പോഴോ അന്നേരം വരെ ആദരവോടെ സ്നേഹത്തോടെ പെരുമാറിയ വഹബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മട്ടും ഭാവവും മാറി. എന്താ ഈ പറയുന്നേ? നിനക്ക് പ്രാന്തുണ്ടോ സഅദേ? എന്റെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നോ? ഇറങ്ങു പുറത്ത്. വലിച്ചു പുറത്തിറക്കി, വാതിൽ വലിച്ചടച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പൊട്ടിയിട്ട് ഒരൊറ്റ യാത്രയാണ്. ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാകത്തളത്തിൽ നിന്നൊരു വർത്തമാനം, ഉപ്പാ ആരാണാ വന്നിട്ട് പോയത്? അന്നേരത്ത് വഹബ് പറഞ്ഞു, മോളെ അത് സഅദാണ്. എന്തിനാണ് ഉപ്പാ സഅദ് വന്നത്? മോളെ അത് നീ അറിയേണ്ട കാര്യമില്ല, ഞാനത് പരിഹരിച്ചു വിട്ടിട്ടുണ്ട്, നീ പേടിക്കണ്ട. അപ്പോൾ മകള് ചോദിക്കുകയാണ്, പ്രഭുവിന്റെ പൊന്നുമോള്, വലിയ മുതലാളിയുടെ പണക്കാരന്റെ പൊന്നുമോള് ചോദിച്ചു, അല്ല വാപ്പാ, എന്റെ പേരും റസൂലുള്ളാന്റെ പേരും ചേർത്തി പറയുന്നത് ഞാൻ കേട്ടല്ലോ, എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് വാപ്പാ. അവസാനം വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നെ ആ കറുത്ത കാണാൻ കൊള്ളാത്ത നീഗ്രോയായ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അവനെ ആട്ടിവിട്ടിട്ടുണ്ട്, മോളെ നീ പേടിക്കണ്ട, നിനക്ക് സുവർണ നിറമുള്ള സുന്ദരനായ സുമുഖനായ ഒരു പ്രഭുകുമാരനെ കൊണ്ടുവന്ന് നിനക്ക് മംഗലം കഴിച്ചു തരാം എന്നു പിതാവ് പറയുമ്പോഴത്തേക്ക് ആ മകള് പറയുകയാണ്, വാപ്പാ അല്ലാഹുവിന്റെ റസൂല് ഈ പ്രഭുകുമാരിയായ ആത്തിഖ ബീവിക്ക് ഒരു കറുകറുത്ത കാണാൻ കൊള്ളാത്ത കാപ്പിരിയായ നീഗ്രോയായ മനുഷ്യനെയാണ് പുതുമണവാളനായി നിശ്ചയിച്ചതെങ്കിൽ ആ മണവാളനല്ലാതെ മറ്റൊരു മണവാളനെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടവാപ്പാ. ഇതങ്ങ് കേട്ടപ്പോഴത്തേക്കും വഹബ് റളിയല്ലാഹു അൻഹുവിന് തിരിച്ചറിവുണ്ടായി, അബദ്ധമായി പോയല്ലോ, ആ സഅദിനെ ആട്ടിപ്പായി കണ്ടായിരുന്നല്ലോ. കുറ്റബോധത്തോടെ കതക് വലിച്ചു തുറന്ന് പിറകെ ഓടുകയാണ്. സഅദേ ഒന്ന് നിൽക്കണേ സഅദേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി സഅദേ, എന്റെ സുന്ദരിയായ സുമുഖിയായ സുവർണ നിറമുള്ള രാജകുമാരിയായ ആത്തിഖയെ നിനക്ക് കല്യാണം കഴിച്ച് ഞാൻ തരാം സഅദേ, പോകല്ലേ സഅദേ, ഓടല്ലേ സഅദേ, കരയല്ലേ സഅദേ. പ്രമാണിയായ വഹബ് റളിയല്ലാഹു അൻഹു സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഓടുമ്പോൾ സഅദ് സലമി തങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് പോരാഞ്ഞിട്ട് എന്നെ തല്ലാനോ അടിക്കാനോ പിറകെ വരികയാണോ എന്ന് തെറ്റിദ്ധരിച്ചു ഓടടാ ഓട്ടമോടുകയാണ്, നിൽക്കുന്നില്ല. സംഗതി മനസ്സിലാക്കിയ വഹബ് റളിയല്ലാഹു അൻഹു ഒരു ഷോർട്ട് കട്ട് വേയിലൂടെ റസൂലുള്ളാന്റെ ദർബാറിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ, ഒരു കുറുക്കു വഴിയിലൂടെ, എളുപ്പ വഴിയിലൂടെ റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ
അബദ്ധം പറ്റിപ്പോയി. സഹദന്റെ അടുക്കൽ വന്നിരുന്നു, അവിടുന്ന് എന്റെ മകളെ കല്യാണം ആലോചിച്ച കാര്യം പറഞ്ഞിരുന്നു. എന്നോട് ക്ഷമിക്കണം നബിയേ, സഹദിനോട് ഞാൻ അപമര്യാദയായി പെരുമാറിപ്പോയി, എനിക്കതിൽ കുറ്റബോധമുണ്ട് നബിയേ. ഇതാ കരഞ്ഞുകൊണ്ട് സഹദ് പിന്നാലെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ അവിടുത്തെ മുന്നിലെത്തിപ്പെട്ടു നബിയേ, ഞാൻ എന്റെ മകളും ആത്തിഖായും ആ സഹദും തമ്മിലുള്ള കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് കൺഫേം ആക്കി തരാൻ ആ സഹദ് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടു. സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയാണ്, അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ച ആ സഹാബി മടങ്ങി വീട്ടിലേക്ക് പോയി. സഹാബി പോയി കഴിഞ്ഞപ്പോൾ മറ്റേയാൾ വരികയാണ്, കരഞ്ഞുകൊണ്ട് വരികയാണ്. ആരാണ്? കാണാൻ കൊള്ളാത്ത കാപ്പിരിയായ ചുരുണ്ടമുടിയുള്ള ചപ്പിയ മൂക്കുള്ള കറുകറുത്ത് കരിക്കട്ട പോലെ നിറമുള്ള പണമില്ലാത്ത പാവപ്പെട്ടവനായ സഹാബി സഅദു സലമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് കടന്നു വന്നു, സഹാബികൾ മുഴുവനും പുഞ്ചിരിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തും പുഞ്ചിരിയാണ്. കരഞ്ഞുകൊണ്ട് വന്നിട്ട് സഹദ് പറഞ്ഞു, നബിയേ എനിക്ക് മകളെ കല്യാണം കഴിച്ചു തരുന്ന കാര്യം പറഞ്ഞപ്പോൾ കറുത്തവനായതിന്റെ പേരിൽ, കാണാൻ കൊള്ളാത്തവനായതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തവനായതിന്റെ പേരിൽ എന്നെ വഹബ് ആട്ടിപ്പായിച്ചു നബിയേ, എന്നെ തല്ലാൻ പുറകെ വരുന്നുണ്ട്. ഇത് കേട്ടപ്പോ റസൂലുള്ള വീണ്ടും ഒന്നുകൂടി ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ ആത്തിഖാകുന്ന പ്രമാണിയായ വഹബിന്റെ മകൾ സുന്ദരിയായ സുമുഖിയായ സുശീലയായ ആത്തിഖയും ഇദാ സഅദും തമ്മിലുള്ള കല്യാണം ഇന്ന ദിവസമാണ്. ആ ഡേറ്റ് ഞാൻ ഇതാ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതങ്ങ് കേട്ടപ്പോഴത്തേക്ക് സഅദ് ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാ, ഈ പാവപ്പെട്ട എന്നെ നിങ്ങൾ കളിയാക്കുകയാണോ നബിയേ? എന്നെ അല്ലാഹുവിന്റെ റസൂൽ ആക്ഷേപിക്കുകയാണോ നബിയേ? ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിച്ചു, മോനെ സഅദേ, ഞാൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കളിയാക്കുകയോ? സഅദേ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. നടന്ന സംഭവങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ സഅദിന് സന്തോഷമായി. സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയാം, കയ്യിൽ പണമില്ലല്ലോ, മഹർ കൊടുക്കണം, തുണി വാങ്ങണം, അങ്ങനെ ഒരുങ്ങണമല്ലോ കല്യാണത്തിന് വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പോയി ചോദിക്കേ, ഒരു 100 പൊന്ന് കടം തരാൻ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 100 പൊന്ന് കടം കൊടുത്തു. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, കടമായി കൊടുത്തതാണെന്നും അതല്ല സൗജന്യമായിട്ട് നൽകിയതാണെന്നും അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ ഔദാര്യവാനാണ്, വിശദീകരിക്കുന്നില്ല. ആ സൗജന്യമായി കൊടുത്ത 100 പൊന്ന് വാങ്ങിക്കൊണ്ടുപോയി. അതാ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മദീനയിലെ പള്ളിയിൽ നിന്നൊരു കാഹളം മുഴങ്ങുകയാണ്, വരുവീൻ സഹാബത്തെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടത്തിന് വരുവീൻ എന്ന് റസൂലുള്ളാഹിന്റെ മദീനയിൽ നിന്നും ഒരു വിളിയാളം കേൾക്കുകയാണ്. സഹാബത്ത് പടക്കളത്തിൽ പടയോട്ടത്തിന് പുറപ്പെടാൻ സജ്ജരാകുകയാണ്. മഹാനായ സഅദ് സലമി ഓടിക്കനച്ച റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, ഞാനും പടയോട്ടത്തിന് വരട്ടെയോ നബിയേ? അന്നേരത്ത് പാൽ നിലാവ് പോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഹബീബ് പറഞ്ഞു, വേണ്ട സഅദേ, നീ നാളത്തെ പുതുമണവാളനാണ്, ഇന്നാട്ടിലെ പ്രമാണിയായ പണക്കാരനായ സമ്പന്നനായ വഹബിന്റെ ഒരേ ഒരു പൊന്നുമോൾ, സൗന്ദര്യവതിയായ ആത്തിഖാ ബീവിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുതുമണവാളൻ, നീ പടക്കളത്തിൽ പടയോട്ടത്തിന് വരണ്ട. ഹബീബായ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സഅദ് തങ്ങളങ്ങ് തിരിച്ചുപോയി. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു വല്ലാത്ത ദുഃഖം, പടച്ചവനെ,
അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും പടയോട്ടത്തിന് പോകുന്ന നേരത്ത് സഹദ് സലമി തന്റെ പുതുമണവാട്ടിയോടൊന്നിച്ച് മണവറയുടെ അകത്തളത്തിൽ ഇരിക്കുകയോ, സഹോദരാ എന്റെ കൽബിൽ ഈ ചിന്ത വരില്ലല്ലോ, നിങ്ങളിൽ എത്രയാളുകളുടെ കൽബിലാണ് ഇങ്ങനത്തൊരു മനോഹരമായ വിചാരം വിരുന്നു വരിക. കാരണം ഞാൻ മോശക്കാരനാണ്, ഞാൻ തെറ്റുകാരനാണ്, ഒരു ഒരു നന്മയ്ക്കും ഒന്നിനും കൊള്ളാത്തവനാണ്. അല്ലാഹുവേ സഹദ് സലമി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണം റഹ്മാനേ. സഹോദരന്മാരെ, സഹദ് സലമി തങ്ങൾ ആലോചിക്കുകയാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും പടയോട്ടത്തിന് പോകുമ്പോൾ സഹദ് സലമി അവിടുത്തെ പുതുമണവാട്ടിയോടൊന്നിച്ച് മണവറയുടെ ആകത്തണത്തിൽ മതമൂറുന്ന ആദ്യ രാത്രി പങ്കിടുകയോ? അതുണ്ടാകാൻ പാടില്ല. പിറ്റേ ദിവസം പടക്കളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മുന്നേറുകയാണ്. സഹോദരങ്ങളെ, ശത്രുക്കളുമായി കണ്ടുമുട്ടുകയാണ്, യുദ്ധം കൊടുമ്പിരികൊള്ളുകയാണ്, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറിപ്പറക്കുകയാണ്, കുതിരകളുടെ ചിന്നമ്പളിയുടെ ശബ്ദം കേൾക്കുകയാണ്, വാൽത്തലപ്പുകളുടെ ചിൽ ചിൽ ശബ്ദങ്ങൾ അന്തരീക്ഷത്ത് പ്രകമ്പനം കൊള്ളിക്കുകയാണ്, തക്ബീറിന്റെ ധ്വനികൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കുകയാണ്, സത്യവും അസത്യവും തമ്മിൽ പോരാട്ടം നടക്കുകയാണ്. ആ പോർക്കളത്തിലേക്ക് ഒരു പടക്കുതിര ചീറിപ്പാഞ്ഞു വന്നു. ഒരു പടക്കുതിരയുടെ പുറത്ത് മുഖം മൂടി ധരിച്ചൊരു പടയാളി ചീറിപ്പാഞ്ഞു വന്നു. ശത്രുക്കളുടെ സ്ട്രോങ് ഹോൾഡിലേക്ക് ഇടിച്ചു കയറി, ശത്രുക്കളുടെ ഉരുക്കുകോട്ടകൾ മുഴുവനും ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ആ ആശ്വരൂഢനായി കുതിച്ചു വന്ന കുതിരപ്പടയാളി മുന്നേറി. അന്ന് യുദ്ധമങ്ങ് അവസാനിച്ചു. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, ആരൊക്കെയാണ് പരിക്കേറ്റത് എന്നറിയാൻ ഹബീബായ തങ്ങൾ പടയ്ക്കോ പടയോട്ട ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സഹോദരങ്ങളെ, അന്നേരത്തൊരു മുഖം മൂടി ധരിച്ചൊരു ശഹീദ് കിടക്കുകയാണ്. ഒരു ജനാസ, ആ ജനാസയുടെ മുഖം മൂടി അങ്ങ് മാറ്റിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. സഹാബത്തിനാശ്ചര്യമായി. കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തി ഷഹീദായ ആളുകൾ അവർ സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന സുവർണ ചിറകുള്ള പക്ഷികളാണ്. ഈ അടുത്ത സമയത്തൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് പുൽകി എന്ന കാരണത്താൽ അക്രമികളായ ധിക്കാരികളായ നശിച്ച മനുഷ്യന്മാരുടെ കറുത്ത ഹസ്തങ്ങളാൽ കൊല ചെയ്യപ്പെട്ടില്ലേ മലപ്പുറം ജില്ലയിൽ ആ ഷഹീദായ ചെറുപ്പക്കാരന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. കൽബുള്ള മുഅ്മിനീങ്ങളെ, ദീന് പുൽകിയതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ ധിക്കാരികളായ അക്രമികൾ കൊന്നുകളഞ്ഞത്. അല്ലാഹു അവരെ പിടിച്ചു ശിക്ഷിക്കട്ടെ. നമുക്ക് ആയുധമെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല, നമുക്ക് കടാരയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും ഈമാനാകുന്ന ആയുധമുണ്ടാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മുഅ്മിനീങ്ങളെ കത്തി ഉണ്ടാക്കാനല്ല, കടാര ഉണ്ടാക്കാനല്ല, കലോഷ്നിക്കോവ് തോക്കുണ്ടാക്കാനല്ല, ഈമാനുണ്ടാക്കാൻ. അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഈമാനില്ലേ ചെറുപ്പക്കാരാ? സുബ്ഹി ഖലാഖി പോത്തിനെ പോലെ, നായയെ പോലെ, നാൽക്കാലിയെ പോലെ കടന്നു കൂർക്കമ്പലി ചുറങ്ങാതെ സുബ്ഹിയുടെ സമയത്ത് എഴുന്നേറ്റ് വലുവെടുത്ത് പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് സുബ്ഹി നിസ്കരിക്കുന്ന ഈമാനുണ്ടാക്കാനാണ് ചെറുപ്പക്കാരാ. ഞാനും നീയും ശ്രദ്ധിക്കേണ്ടതെന്ന് തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
സുബ്ഹാനല്ലാഹ്. ഒരു ജനാസയുടെ അടുത്ത് വന്ന മുഖം മോടി അങ്ങ് മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകുകയാണ്. ഹബീബിന്റെ ചുണ്ടുകൾ വിതമ്പുകയാണ്. സഹാബിമാര് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് കരയുകയോ? ഒരു ശഹീദിന്റെ ജനാസയുടെ അടുത്തിരുന്നിട്ട് റസൂലുള്ള കരയുകയോ? അന്നേരത്ത് മഹാനായ റസൂലുള്ള പറഞ്ഞു, ഇതാരുടെ ജനാസയാണെന്ന് നിങ്ങൾ നോക്കുവീൻ സഹാബത്തെ. എനിക്ക് സൗന്ദര്യമില്ല നബിയേ, എനിക്ക് പണമില്ല നബിയേ, എന്റെ മുടിച്ചുരുണ്ടതാണ്, എന്റെ മൂക്ക് ചപ്പിയതാണ്, കരിക്കട്ട പോലെ കറുകറുത്ത എനിക്ക്, നീഗ്രോയായ കാപ്പിരിയായ എനിക്ക് ആരാണൊരു സുന്ദരിയെ കല്യാണം കഴിച്ചു തരുന്നതെന്ന് ചോദിച്ചു. മദീനയിലെ പള്ളിയിൽ നിന്ന് കരഞ്ഞ സഅദ് സലമിയുടെ ജനാസയാണ് ഈ കിടക്കുന്നത്. നാളത്തെ പുതുമണവാളനായ സഅദ്, ആതിഖ ബീവി എന്ന പ്രഭുകുമാരി, ആതിഖ ബീവി എന്ന സമ്പന്ന തറവാട്ടിലെ സുന്ദരി മണവറയിൽ തന്റെ മണവാളൻ വരുന്നതും കാത്തു കാത്തിരിക്കുകയാണ്. പക്ഷേ മണവാളൻ ഇതാ ഇവിടെ ശഹീദായി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പണയോട്ടത്തിന് വരണ്ട, നീ നിന്റെ മണവാട്ടിയുടെ മണവറയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ അനുയായികളും പടക്കളത്തിൽ പടയോട്ടം നടത്തുമ്പോൾ ഞാൻ എന്റെ മണവറയിൽ എന്റെ മണവാട്ടിയോടൊന്നിച്ച് രസിക്കുകയോ നബിയേ? മഹാനായ സഅദ് സലമിയുടെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് ഹബീബായ തങ്ങൾ അവിടുത്തെ പെരുവിരൽ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രമേൽ വലിയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരുന്ന നേരത്ത് ഹബീബ് അവിടുത്തെ പെരുവിരൽ കുത്തി നടക്കുകയാണ്. അവിടുത്തെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അവിടുന്ന് കരയുകയാണ്. ജനാസ മറമാടി കഴിഞ്ഞപ്പോൾ ഹബീബ് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് എല്ലാം കഴിഞ്ഞ സ്വഹാബിമാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ ജനാസ സംസ്കരണ യാത്രയിൽ അവിടുന്ന് രണ്ട് പെരുവിരൽ കുത്തി ഇങ്ങനെ നടന്നത് എന്തിനാണ്? അന്നേരത്ത് ഹബീബ് പറയുകയാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമായി പോയി സഹദിന്റെ ഷഹാദത്ത്, അല്ലാഹുവിന് വലിയ ഇഷ്ടമായി പോയി സഅദ് സലമിയുടെ രക്തസാക്ഷിത്വം. കാരണം മണവാട്ടി മണവറയിൽ കാത്തിരിക്കുകയാണ്. മണവാട്ടി മണവറയിൽ കാത്തിരുന്നിട്ട് മധുവൂറുന്ന മണവറയിലേക്കല്ലോ സഅദ് പോയത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അവിടുത്തെ നബിയും സഹാബത്തും പടയോട്ടം നടത്തുമ്പോൾ ഞാൻ എന്റെ മണവറയിൽ എന്റെ മണവാട്ടിയോടൊന്നിച്ച് എങ്ങനെ രമിക്കുമെന്ന് ചിന്തിച്ച് പടക്കളത്തിൽ വന്ന് ഷഹീദായ സഅദ് സലമിയുടെ രക്തസാക്ഷിത്വം അല്ലാഹുവിന് വലിയ ഇഷ്ടമായി പോയി സഹാബത്തെ. ലക്ഷക്കണക്കിന് മലക്കുകൾ, ലക്ഷക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങിപ്പോയി സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിക്കാൻ. എന്റെ ചെറുപ്പക്കാരാ, സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിക്കാൻ ആലോചിച്ചു നോക്ക്, കള്ളുകുടിച്ച് കഞ്ചാവ് വലിച്ച് വ്യഭിചരിച്ച് അല്ലാഹുവിനെ അനുസരിക്കാൻ തോതിവാസിയായി നടന്ന ഞാനും നീയും എവിടെ എത്തും? എന്റെയും നിന്റെയും ഖബറിലെ അവസ്ഥ എന്താണ്? ലക്ഷക്കണക്കിന് മലക്കുകൾ അല്ലാഹുവിന്റെ ആകാശത്ത് നിന്നിറങ്ങിപ്പോയി സഅദ് സലമിയുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. അവർക്ക് സൗകര്യം ചെയ്യാനാണ് ഞാൻ പെരുവിരൽ കുത്തി നടന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, എന്തിനാണ് നബിയെ അവിടുന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ കരഞ്ഞത്? സഹോദരാ, അന്നേരത്ത് ഹബീബായ തങ്ങള് പറയുകയാണ്, സഅദ് സലമിയുടെ ജനാസയങ്ങ് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ
കബറ് സഅദ് സലമിയെ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കുകയാണ്, ഒന്ന് ഞെരുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അമ്പിയാക്കൾ ഒഴികെ, ഫാത്തിമ ബീവി ഒഴികെ, അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയൊഴികെ ലോകത്ത് വന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ജനാസയും കബറൊന്ന് പിടിച്ചു കുലുക്കുമെന്നാണ്, ഒന്ന് ഞെരുക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് എങ്ങനെയാണ്? ആ കുലുക്കത്തിൽ ചിലപ്പോൾ ആയവുള്ള കുലുക്കമുണ്ടാകും. ഉലമാ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്. സ്വാലിഹീങ്ങളായ ആളുകളോ വലിയ മഹാന്മാരോ ഔലിയാക്കളോ അവരെയും പിടിച്ചു കുലുക്കുമോ കബറ്? രണ്ടു വാരിയല്ലുകൾ കോർക്കുമാർ വിധം കബറ് ഞെരുക്കുമെന്ന് പറഞ്ഞതാരാ? ഹാമിദ് യാസീൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മ അല്ലതീ തുസീബുഹു ഫീ ഖബരിഹി യളീഖു അലൈഹിൽ ഖബറു ഹത്താ തഖ്തലിഫ അളാഉഹു. അവന്റെ വാരിയല്ലുകൾ കോർക്കുമാർ വിധം ഖബർ അവനെ വലിച്ച് ഞെരുക്കുന്നതാണ്. യൂഖദു അലൈഹിൽ ഖബറു നാരൻ ഫയതഖല്ലബു അലൽ ജംബ്രി ലൈലൻ വനഹാറാ. തമ്മാടിയായ മനുഷ്യന്റെ ഖബർ, തമ്മാടിയായ മനുഷ്യന്റെ ഖബർ അല്ലാഹു തീ കൊണ്ട് നിറയ്ക്കുകയാണ്. മഴ പെയ്യുമ്പോൾ, മഴ പെയ്യുമ്പോൾ ആകാശത്ത് നിന്ന് മഴവർഷമുണ്ടാകുന്നത് പോലെ ഖബറിലേക്ക് തീവർഷമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കളോ പറയാത്ത മുത്തുനബിയാണ് പറഞ്ഞത്. സഅദ് സലമിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഖബറൊന്ന് പിടിച്ച് ഞെരുക്കി. ആരെയാ ഞെരുക്കിയത്? ആകാശത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ജനാസ നിസ്കാരത്തിന് പങ്കെടുക്കാൻ ഇറങ്ങിയ സഅദ് സലമിയുടെ ജനാസ. പിന്നെ എന്തിനാണ് ചിരിച്ചത് നബിയേ? സഅദ് സലമി തങ്ങളുടെ ജനാസ അടക്കം ചെയ്തപ്പോൾ അവിടുന്ന് പാൽ നിലാവ് പോലെ പുഞ്ചിരിച്ചില്ലയോ നബിയേ? അതെന്തിനാണ്? സഅദ് സലമിയുടെ ജനാസ ഖബറിലേക്ക് അടക്കം ചെയ്തു. ആകാശ ലോകത്തേക്ക് ആത്മാവ് എത്തിപ്പെട്ടപ്പോൾ ഹൂറികളായ പെണ്ണുങ്ങൾ ഹൂറുൽ ഹിസാൻ എടുത്തപ്പോഴും ഇരിപ്പുണ്ട്. ഹൂറികളായ പെൺകൊടിമാർ ദുനിയാവിലെ സൗന്ദര്യം ഒരു സൗന്ദര്യമല്ല, ആഖിറത്തിലെ ഹൂറികളായ പെൺകൊടിമാർ അവരുടെ വിയർപ്പിന് കസ്തൂരിയുടെ ഗന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹൂറികളായ പെൺകൊടിമാർ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ മത്സരിക്കുകയാണ്. സഅദിനെ എനിക്ക് വേണം, സഅദിനെ എനിക്ക് വേണം, സഅദിനെ എനിക്ക് വേണം. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവിന് വേണ്ടി ഹൂറികളായ പെൺകൊടിമാർ പിടിവലി കൂടുന്ന രംഗം കണ്ട് ഞാൻ ചിരിച്ച ാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് കിട്ടും ആ മരണം? സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല. നിസ്കരിക്കാത്ത ആളുകൾ എന്റെ സദസ്സിലുണ്ടോ? നിങ്ങളുടെ ഖബറിലെ വിശേഷം ഞാൻ പറഞ്ഞെന്ന് അവസാനിപ്പിക്കാം. നിസ്കരിക്കാത്തവന്മാരെ മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ കേക്ക്, കാതു തുറന്നു വെച്ച് കേക്ക്, കൽബ് തുറന്നു വെച്ച് കേക്ക്. കേക്കാൻ മേലെങ്കിൽ എഴുന്നേറ്റ് പോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യൂഖദു അലൈഹിൽ ഖബറു നാരൻ ഫയതഖല്ലബു അലൽ ജംറി ലൈലൻ വനഹാറ യുസല്ലിത്തു അലൈഹി ഫീ ഖബരിഹി സുഅബാൻ ഇസ്മുഹു ശുജാഉൽ അഖ്റ. നിസ്കരിക്കാത്തവന്റെ ഖബറിലേക്ക് ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒരു പാമ്പിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. ഇസ്മുഹു ശുജാഉൽ അഖ്റ, ആ പാമ്പിന്റെ പേര് ശുജാഉൽ അഖ്റ എന്നാണ്. ഐനാഹു മിന്നാർ വ അദ്ഫാറുഹു മിൻ ഹദീദ്.
പാമ്പിനെ പറ്റി ഹാമിദ് യാസീൻ പറയുന്നതല്ല, മുഹമ്മദ് മുസ്തഫ. അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് പോത്തിനെ പോലെ നാൽക്കാലിയെ പോലെ കമഴ്ന്ന് കിടന്നുറങ്ങുന്ന നിസ്കാരമില്ലാത്ത ശവിക്കപ്പെട്ട ആളുകൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കൽവുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ. ഈ രാത്രി ഒരു നിർണായകമായ രാത്രിയാവട്ടെ. എത്രയാ ചെറുപ്പക്കാരാ വഴുത് കേട്ടത്, എത്രയാ പ്രസംഗം കേട്ടത്, എത്ര വട്ടം കേട്ടിട്ടും എന്താ ഞാൻ നിസ്കരിക്കാത്ത, എന്താ നിങ്ങൾ നിസ്കരിക്കാത്ത. ഈ സദസ് വെച്ച് ഞാൻ എന്നോട് ചോദിക്കുകയാ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ശുജാഉൽ അക്റ എന്ന പേരുള്ള ഒരു പാമ്പിനെ അല്ലാഹു നിയോഗിക്കും, ഐനാഹു മിന്നാർ, അതിന്റെ കണ്ണുകളിൽ നിന്ന് തീ ഇങ്ങനെ പാറും, വഅദ്ഫാറുഹു മിൻ ഹദീദ്, അതിന്റെ നഖം ഇരുമ്പിന്റെ നഖമാണ്. സുദീർഘമായ ദീർഘായകമായ ഇരുമ്പിന്റെ നഖം, നീളമുള്ള ഇരുമ്പിന്റെ നഖം അതിന്റെ കണ്ണുകളിൽ നിന്ന് തീ പാറും. മാത്രമല്ല, യുക്കല്ലിമുൽ മയ്യിത, ആ പാമ്പ് കടന്നു വന്നിട്ട് മയ്യത്തിനോട് സംസാരിക്കും. ഫയഖൂൽ, പാമ്പ് പറയും, ഞാൻ ശുജാഉൽ അക്റാ, ഇടിപൊട്ടുന്ന മാതിരി ശബ്ദമാണ് ഖബറിലന്നേരം, ഇടിമുഴങ്ങുന്ന ശബ്ദം, ഖബറിൽ ഇടിമുഴങ്ങുന്ന ശബ്ദം. ഇടിമുഴങ്ങിയതല്ല, മിന്നലുണ്ടായി ഇടിമട്ടിയതല്ല, എന്റെയും നിങ്ങളുടെയും ഖബറിൽ കടന്നു വന്ന, നിസ്കരിക്കാത്തവന്റെ ഖബറിൽ കടന്നു വന്ന, കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ച് ചൂതുകളിച്ച് പലിശയിടപാട് നടത്തി ആലിമീങ്ങളെ തെറി വിളിച്ച് തങ്ങമാരെ തെറി വിളിച്ച് നടന്നവന്റെ ഖബറിൽ അല്ലാഹു നിയോഗിക്കുന്ന ശുജാഉൽ അക്റ, ആ പാമ്പ് കടന്നു വന്നിട്ട് പറയുകയാണ്, യഖൂലു അമറനി റബ്ബി നിസ്കാരം ഉപേക്ഷിച്ചവനെ, എന്നെ എന്റെ റബ്ബ് പറഞ്ഞു വിട്ടതാ നിന്നെ ഖബറിനകത്ത് ഉപദ്രവിക്കാൻ, സുബ്ഹി ഖലാക്കി കിടന്നുറങ്ങിയവനെ, സുബഹി മുതൽ സൂര്യോദയം വരെ നിന്നെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, واضرب كالا صلاة على طليع صلاة العشاء الى الفجر صبحي مدى الظهر وره ظهر مدى العصر وره عصر مدى العشاء وره عشاء مدى الصبح وره അതാ തീ പാറുന്ന കണ്ണുകളുള്ള ഇരുമ്പിനാലുള്ള നഖമുള്ള പാമ്പ്, നിസ്കരിക്കാത്തവനില്ലേ കള്ളുകുടിച്ച് പെണ്ണ പിടിച്ച് ചൂതുകളിച്ച് പലിശയിടപാട് നടത്തി അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് അല്ലാഹനെ വെല്ലുവിളിച്ച് ജീവിച്ചവനില്ലേ അവന്റെ ഖബറിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫകുല്ലമാ ളർബഹു ളർബതൻ യഖൂദു ഫിൽ അർളി സബഇന ദിറാ, ആ പാമ്പിന്റെ ഉപദ്രവമേറ്റിട്ട് മനുഷ്യൻ അതാ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുകയാണ്. ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിട്ട് വീണ്ടും അവൻ ഉയർന്ന് മേൽപോട്ട് വരികയാണ്. വീണ്ടും ഖബറിൽ കിടന്ന ശുജാഉൽ അക്റ എന്ന പാമ്പ് അവനെ ഉപദ്രവിക്കുകയാണ്. അവൻ താഴോട്ട് പോകുകയാണ്, വീണ്ടും ഉയർന്ന് മേൽപോട്ട് വരികയാണ്. القبر معذبا الى يوم القيامه കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ഉദിക്കുന്ന ഖിയാമത്ത് നാൾ വരെ
അദാത്മാടിയായ ധിക്കാരിയായ മനുഷ്യന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഇത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നാൽ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിലേക്ക് ഒരാൾ കടന്നു വരികയാണ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ സഹോദരങ്ങളെ? നമുക്കിന്ന് ഈ മജ്‌ലിസ് ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള നല്ല സുഹൃതമായി, സാധുക്കളായ മോശക്കാരായ തെറ്റുകാരായ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ ഒന്നിനും കൊള്ളാത്ത നമുക്ക് അള്ളാഹു ഈ മജ്‌ലിസ് കൊണ്ട് അവന്റെ ആഖിറത്തെ പരാമർശിച്ച മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഹബീബ് പറഞ്ഞ ഖബറിനെ പറഞ്ഞ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ നന്നാക്കട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു അവന്റെ തൃപ്തിയിലും അവന്റെ പൊരുത്തത്തിലും ആക്കി തരട്ടെ. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്കുക. നല്ല പ്രായമുള്ള ഉപ്പമാർ എഴുന്നേൽക്കണ്ട, അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി. എന്റെ ചെറുപ്പക്കാരും മുഅ്മിനീങ്ങളും എല്ലാവരും ഒന്ന് അടുത്തേക്കുക. നമുക്ക് റസൂലുള്ളാന്റെ പേരിൽ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി മജ്‌ലിസ് ഇവിടെ ദുആയിരുന്നു പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നിങ്ങൾ മരിക്കുന്ന സമയത്തൊരു ബാധ്യതയുമില്ലാതെ മരിക്കാൻ കഴിയണം സഹോദരങ്ങളെ, ഒരു ബാധ്യതയുമില്ലാതെ മരിക്കാൻ കഴിയണം. മദീനയിലെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നാൽ ഹബീബായ തങ്ങൾ ചോദിക്കും, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടവുമുണ്ടോ? മദീനയിലെ പള്ളിയിൽ ഒരുപാട് പെണ്ണുങ്ങളും ഒരുപാട് ആണുങ്ങളും ഒക്കെ സ്വലാത്തിൽ ഹദീ ചെയ്തിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞു. നമുക്ക് ദ്വാരക്കാ ഇൻഷാ ഒരു ജനാസ ഷുഗർ കുറയാനും ആരോഗ്യവും ആഫിയത്തും ഉണ്ടാക്കാനും 1000 രൂപ സംഭാവന ചെയ്ത് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ ബറക്കത്തോടെ അദ്ദേഹത്തിന്റെ എല്ലാ ഷുഗറും എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. എന്താണ് അമീൻ പറയാനൊക്കെ അടിപൊളി സഹോദരങ്ങളെ. ഒരു ജനാസ മദീനയിലെ പള്ളിയിൽ കൊണ്ടുവന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടവുമുണ്ടോ? അന്നേരത്ത് പറയും, ഉണ്ടെന്ന് പറഞ്ഞാൽ സല്ലു അലാ സാഹിബിക്കും ലാ ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കൂ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, ഞാൻ നിസ്കരിക്കൂല. ഒരു ജനാസ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ദിറാനി ദിർഹമാനി, രണ്ട് ദിർഹം കടമുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിൻ റസൂൽ നിസ്കരിച്ചില്ല, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മരിക്കുന്ന സമയം ഒരു ബാധ്യതയുമില്ലാതെ മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ചില ആളുകളൊക്കെ പരാതി പറയുന്നു, ഉസ്താദെ 50,000 രൂപ മേടിച്ചിട്ട് തരാത്ത ആളുണ്ട്, 1,00,000 രൂപ മേടിച്ച് നാളെ തരാന്ന് പറഞ്ഞ് മേടിച്ചാണ് പിന്നെ തന്നിട്ടില്ല. മുഅ്മിനായ മനുഷ്യൻ കടം മേടിച്ച അയാളുടെ ചോദിച്ചുകൊണ്ടേ ഇരിക്കൽ സുന്നത്താണെന്ന് മുഹമ്മദ് മുസ്തഫ അയാളെ ഓർമ്മിപ്പിക്കണമെന്നാണ്. ചോദിക്കാതിരിക്കുക, ഏ ഞാൻ ചോദിച്ച അയാളെന്ത് മനസ്സിലാക്കും, അയാൾ എന്ന് മരിക്കും അറിയില്ലല്ലോ. പിന്നെ ഒരു രൂപയുടെ ബാധ്യത ഉണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോയാൽ, ഞാൻ മരിച്ചാലും ശരിയല്ല, ആ ഒരു രൂപ തരാനുള്ള ആൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ 100 ഖത്ത് മോദി ഹദിയ ചെയ്താലും ഖബറിൽ എത്തൂലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. 10,000 കണക്കിന് മജ്‌ലിസുകൾ സംഘടിപ്പിച്ചു, പക്ഷെ അയാള് ബാധ്യതയുള്ള ആളാണ്, 1 രൂപ ബാധ്യതയുണ്ട്. അയാൾക്ക് മറ്റേയാള് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഇയാളുടെ അമൽ എത്തുകയില്ലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ദിർഹമാനി, 2 കടമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 രൂപ കടമുണ്ട് നബിയേ. ഹബീബായ തങ്ങൾ മാറി നിൽക്കുകയാണ്, സല്ലു അലാ സാഹിബിക്കും,
ഞാനില്ല നിസ്കരിക്കാൻ, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. പക്ഷേ മഹാനായ ഒരു സഹാബി അപ്പോൾ അത് ഏറ്റെടുത്തു. പിറ്റേന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നപ്പോൾ ആ സഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ ഏറ്റെടുത്ത കടം വീട്ടിയായിരുന്നോ? വീട്ടി എന്നറിഞ്ഞപ്പോഴാണ് മുത്തുനബിക്ക് സമാധാനമായത്. വല്ലാത്ത അസ്വസ്ഥമായിരുന്നു പുന്നാര നബിതങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ കുറ്റം പറയരുത്. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിന് എനിക്കും നിങ്ങൾക്കും എന്തു വേണം? ഞാനും നിങ്ങളും സുബഹി കളാകാതെ നിസ്കരിച്ചാ മതി. സുബഹി കളാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഒരു ആലിമിന്റെ ഇടയിലും. അതുകൊണ്ട് മുഅ്മിനി, അയാൾ എന്താ അങ്ങനെ പറഞ്ഞാൽ, ആ തങ്ങൾ എന്താ ഇങ്ങനെ, ഈ തങ്ങൾ എന്താ ഇങ്ങനെ, ഈ ഉസ്താദ് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു, വെറുതെ എന്റെ നിങ്ങളുടെ ഈമാൻ ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തണ്ട. ഖബറിൽ ഒരുത്തനും വരത്തില്ല. ഇന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ കൂടെ നിൽക്കാൻ കുറെ ആൾക്കാരുണ്ടാകും, പക്ഷേ ഖബറിൽ ഒറ്റയ്ക്കാണെന്ന ബോധം വേണം. അതുകൊണ്ട് സ്വന്തം നന്നായി ജീവിക്കണം. ആരെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനോട് പോയി രഹസ്യത്തിൽ പൊരുത്തം ചോദിച്ച് അവന്റെ തൃപ്തി സമ്പാദിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതിനെ നാണക്കേട് വിചാരിച്ചാൽ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റൂല, സ്വർഗം കിട്ടൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ഔറത്ത് പാലിച്ച് നിങ്ങൾ ജീവിക്കണം. ഇന്ന് ഹറാമുകൾ അധികരിച്ച കാലമാണ്, വ്യഭിചാരം ഒന്നുമല്ലാതായിരിക്കുന്നു. സ്വന്തം അനുജന്റെ ഭാര്യയെ, അതാ ജ്യേഷ്ഠൻ വ്യഭിചരിക്കുകയാണ്, ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ വ്യഭിചരിക്കുകയാണ്. അങ്ങനെ കുടുംബങ്ങളിൽ തന്നെ വ്യഭിചാരം വർദ്ധിച്ചു പോയി. ഇങ്ങനൊരു കാലഘട്ടം വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്, വ്യഭിചാരം വർദ്ധിക്കുക. അതുകൊണ്ട് ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്ത് തെറ്റ് ചെയ്താലും ഈ രാത്രിയിൽ പശ്ചാത്തപിക്ക്. ഇനി മേലാൽ കള്ളു കുടിക്കില്ല, ഇനി മേലാൽ പെണ്ണ് പിടിക്കില്ല, ഇനി മേലാൽ പലിശ ഇടപാട് നടത്തില്ല, ഇനി മേലാൽ ഒരാലിമിനെയും തെറി പറയില്ല. ഇനി ആരോടൊക്കെ എന്തൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കും എന്ന് നല്ലൊരു പ്രതിജ്ഞയെടുത്ത് നല്ലൊരു ജീവിതം ഞാനും നിങ്ങളും നയിക്കും. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈ. കുറച്ചുകൂടെ നടത്തുന്നേ. റിൽ ഖൽഖി കുല്ലിഹിമി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇന്നൊരു വ്യാഴാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച രാവിന്റെ പ്രത്യേകത എന്താണ്? മദീനയിൽ കിടന്ന് പുന്നാര നബിതങ്ങൾ അവിടുത്തെയുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്‌ലിസുകൾ കാണുമെന്നാണ്. ഞാൻ മോശക്കാരനാണ്, ഞാൻ തെറ്റുകാരനാണ്, എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, ഇൽമില്ല, തഖ്‌വയില്ല, ഇഖ്ലാസില്ല, ഈമാനില്ല, ഇസ്തിഖാമത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഈ സദസ്സിൽ അല്ലാഹുവിന് പിരിശപ്പെട്ട മുഅ്മിനീങ്ങൾ ഉണ്ടാകുമല്ലോ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഉപ്പമാര് ഉമ്മമാര്, നല്ല ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, അല്ലാഹുവിന് പൊരുത്തമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് മദീനയിലെ രാജാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, കൽബ് കൊണ്ട് ഹൃദയം കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ മദീനയിലെ അകലെ നിന്നുകൊണ്ട് നമ്മുടെ കൽബിന്റെ രാജകുമാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മജ്‌ലിസ് കണ്ടാൽ അവിടുത്തെ തൃപ്തിയുള്ള സദസ്സായാൽ മുഅ്മിനീങ്ങളെ, നമുക്കത് നാളെ ഖബറിലേക്കൊരു വെളിച്ചമാകട്ടെ, ഖബറിലേക്കതൊരു വിളക്കാകട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് ആവേശത്തോടെ ചൊല്ലുമോ, തോലൽ ബദറു അലൈനാ
طالع البدر علينا من ثنيات الوداع واجب شكر علينا ما دعا لله داعي يا رسول الله يا رسول الله يا حبيب الله مبارك يا رسول الله يا حبيب الله طالع البدر علينا طالع البدر من ثنيات الوداع واجب شكر علينا ما دعا لله داعي يا رسول الله يا حبيب الله مبارك يا رسول الله മുസ്തഫ നബിയെ സ്വല്ലല്ലാഹു മുസ്തഫ നബിയെ മുർത്തല നൂറേ അച്ചെറുപ്പക്കാരൊക്കെ മൻ സല്ല അലയ്യ സലാതൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പത്തു പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അവന്റെ പത്തു പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ് അവന് പത്തു ദറജകൾ അല്ലാഹു നൽകുന്നതാണ് അവന് പത്തു നന്മകൾ അല്ലാഹു എഴുതി ചേർക്കുന്നതാണ് അങ്ങനെ ധാരാളം മേന്മകളാണ് ഒരു സ്വലാത്തിനെന്ന് മുഹമ്മദ് മുസ്തഫ പിന്നെന്തിനാണ് നാണക്കേട് ചെറുപ്പക്കാരെ ഇവിടെ ആരും നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളുണ്ടാകും ഖബറിൽ നമുക്ക് ആര് വരും ആഖിറത്തിൽ നമുക്ക് ആര് വരും ആരും വരില്ല മുഹമ്മദ് മുസ്തഫ ادمي الصلاه على النبي محمد فقبولها حتى من بدون تردد اعمالنا بين القبول وردها الا الصلاه على النبي محمد صلى الله عليه وسلم എല്ലാ ഇബാദത്തും ഒന്നുകിൽ അള്ളാഹു സ്വീകരിക്കാം അതല്ലെങ്കിൽ അള്ളാഹു തള്ളിക്കളയാം പക്ഷേ സ്വലാത്ത് നിർബന്ധമായും അള്ളാഹു സ്വീകരിക്കുന്ന അമലാണ് അതുകൊണ്ട് എല്ലാവരും طالع البدر علينا من ثنيات الوداع واجب شكر علينا ما دعا لله داعي يا رسول الله يا حبيب الله مبارك يا رسول الله يا حبيب الله انت شمس انت بدر انت شمس انت بدر انت نور فوق نوري انت كثير وغالي انت مصباح صدوري يا رسول الله يا حبيب الله مبارك يا رسول الله والله ستي رسولي صلى الله ستي رسولي مت رسولي مرتل نوري مجتب نوري مجتب نوري احمد نبي احمد نبي അഹമ്മദ് നബിയെ സല്ലല്ലാഹ് അഹമ്മദ് നബിയെ സല്ലല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് മുബാരക് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ദിർദാർ ഖിയാമത്ത് മർഹബ മിൽക്കർ ബോലോ സബ് ഊൻചാ ബോലോ സബ് ഊൻചാ ബോലോ അത്താ ഖിയാമത്ത് മക്കി ഖിയാമത്ത് മദനി ഖിയാമത്ത് അവൽ ഖിയാമത്ത് ആഖിർ ഖിയാമത്ത് മുത്ത് റസൂലേ സല്ലല്ലാഹ് മുത്ത് റസൂലേ മുർത്തല നൂറേ മുർത്തല നൂറേ മുജ്തബ നബിയേ മുജ്തബ നബിയേ മുജ്തബ നബിയേ സല്ലല്ലാഹ്
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഒരു ഹദിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ഒരു 4444 റുപ്യകൾ ഞാൻ തരാമെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ ഈ സദസ്സുണ്ട്, ഇപ്പൊ കൊടുക്കണ്ട, നാളെ കൊടുത്താൽ മതി, മറ്റന്നാ കൊടുത്താൽ മതി, സൗകര്യപ്പെടുമ്പോൾ കൊടുത്താൽ മതി. ഉസ്താദ് പറഞ്ഞ പോലെ പഴയ പൈസ ആയാലും മതി, ആരാ തരാ, ഒരാളൊന്ന് കൈ വേണ്ട, ആരെങ്കിലും ഒരാളൊരു 4444 രൂപ തരാ, സമയം പോന്നേ 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 പോന്നേ, ആരെങ്കിലും ഒരാൾ ചെറുപ്പക്കാരനെങ്കിൽ റസൂലുള്ളാഹിന്റെ മദ്ഹജലിയ നല്ല മുഹബ്ബത്തിന്റെ മജ്‌ലിസ്, ആരെങ്കിലും ഇല്ല, ഒരു 1000 റുപ്യ തരാൻ പറ്റി അറിയില്ല, ഒരാൾ കൈ പൊക്കി, പേരെന്താ? നമ്മുടെ ഉസ്താദ് നാസർ. അടുത്ത ആളാരാ? ദോ രണ്ടുപേരായി. എന്താണ് സംഘാടകരൊക്കെ എവിടെ പോയി? നിങ്ങൾ സ്റ്റേജ് പേരെന്താ ചോദിച്ചൊരു കാര്യമില്ല. എന്താണ് അഷ്റഫ് ഭായി? എന്തൊക്കെയാണ് പരിചയമില്ലാത്ത ആൾക്കാരാണോ? ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സമയം പോകും, എനിക്ക് ഒരുപാട് ദൂരെ എത്തേണ്ടതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ആരും സ്ട്രോങ് അല്ല, ഞാൻ നിങ്ങൾ സ്ട്രോങ് അല്ലേ, ഞാൻ ഒട്ടും സ്ട്രോങ് ആവില്ല. നിങ്ങളെല്ലാം ആമീൻ പറയും, അൽഹംദുലില്ലാഹ്. നമുക്ക് ദ്വാരക പട്ടേ പട്ടേ മുസാഫ തീരാ, എന്നാ മതി മതി, അതാദ്യം പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ലേ. ആ ഇന്നെന്തുവാ മോനെ, സബി സഹോദരങ്ങളെ, ഒരാള് ദ്വാരക്കാൻ പറഞ്ഞു, എന്റെ സഹോദരിയുടെ മകൻ 8 വയസ്സ് കാർ ആക്സിഡന്റ് ആയിട്ട്. എന്താണത്? നടുമുള്ള എന്താ? ഓ പിന്നെ വാരി, അത് പൊടിയായി കിഡ്നിക്കും കൊണ്ടിന്. അതെ, കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. ചെറിയ കുഞ്ഞാ, 8 വയസ്സേ ഉള്ളൂ. 3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. കിടന്നിട്ട് തന്നെ എണീക്കാനും അനങ്ങാനും ഒന്നും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് സുഖമാവാൻ, ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തിൽ നടക്കാനും അള്ളാഹു സലാമത്താക്കും. 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്ക് ദ്വാരക്കാം സഹോദരങ്ങളെ. ഒരു കസേര എടുത്തിട്ട് ഇബ്രാഹിം ചോദിച്ചു, 4444 തന്നു അള്ളാഹു അദ്ദേഹത്തിന്. നീ അദ്ദേഹം ചോദിക്കുന്നതെല്ലാം, എന്തൊക്കെ നന്മകൾ അദ്ദേഹം നിന്നോട് ചോദിക്കുന്നു, അതെല്ലാം നീ കൊടുക്കണം റഹ്മാനെ. ബിഹഖിൻ നബിയ്യ മുഹമ്മദിൻ. നിങ്ങളെ കയ്യിലുള്ളതെല്ലാം ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് കഴിയുന്ന സംഭാവനകൾ ചെയ്ത് ഉസ്താദിന്റെ കൈ മുസാഫഹത്ത് ചെയ്യുക. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ശീരണി കൊടുക്കുന്നത് കമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർ ഉള്ളിൽ നിൽക്കുകയും പുറത്തേക്ക് പോകുന്നതനുസരിച്ച് ശീരണി വാങ്ങിപ്പോവുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ചീരണിയുണ്ട് അല്ലേ? എല്ലാ നിങ്ങൾ ആരും ഒന്നും തള്ളും ബഹളവും വെപ്രാളവും ബന്ധപ്പാടും ഒന്നും കാണിക്കണ്ട. ഇഷ്ടം പോലെ ഉണ്ടാവും, അത് കഴിച്ചിട്ടേ പോവാം, അല്ല അത് മേടിച്ചിട്ടേ പോവാം കേട്ടോ. നിങ്ങളെ കൈകളിൽ എന്തെങ്കിലും ഹതിയുണ്ടാവും, അത് നിങ്ങൾ കൊണ്ടുത്താ
ഒരു 10 രൂപയാണെങ്കിൽ അത്, 100 ആണെങ്കിൽ അങ്ങനെ, 2000 രൂപ നേരത്തെ പറഞ്ഞ കളർ നോട്ട് അതാണെങ്കിൽ അത്, ഇനി പഴയ നോട്ടാണെങ്കിൽ അത്, എന്താ